ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله، الصلاة والسلام عليك يا سيدي يا نجي الله، الصلاة والسلام عليك يا سيدي يا صفي الله، الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني، بلغ الغلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. اللهم صل وسلم وبارك عليه وعلى آله يا صاحب البغداد كل ناصر، يا مطلب الحاجات عبد القادر، يا قادر يا قادر يا قادر، يا سيدي يا شيخ عبد القادر، يا صاحب المدهور كل ناصر، يا مطلب الحاجات غوث الأعظم، يا سيدي يا منجدي يا ناصر، دينا ودنيا صلح عني يا خضري. أمين يا رب السماء يا الله، يا أهل بدر إنكم خص الله، إياكم بمراتب عند الله، فلقد أتينا بابكم رضي الله عنكم وخلصنا بهم يا الله. يا صاحب الوقت في جبهتي تحت نعالكم، أغيظ بحكم نيابة أنكم كافة يا عين صاد كفيت، حميم عين صين قاف حميت، ثم لله أن أبي بكر وأن عمدي وعن علي وعن عثمان ذي الكرم، مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم، سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرام، مولاي سلم دائما أبدا على حبيبك خير ليهم والآل وصحبي ثم تابعين لهم أهل التقى والنقى والحلم والكرم، مولاي صل وسلم
لمن دائمان أبدا على حبيبك خير الخلق كلهم زمين وزمان تمہارے لئے مکین و مکان تمہارے لئے اے شہنشاہ مدینہ الصلاۃ والسلام زینت عرش معلی الصلاۃ والسلام اللہ بالا آفتم ഇടങ്ങേറുകളുമു സീപത്തും ബദിനിങ്ങളെ ബറക്കത്തിനാൽ നമ്മെ കാക്കണം യാ റബ്ബനാ അസ്തഗ്ഫിറുല്ലാഹ് അലീം അസ്തഗ്ഫിറുല്ലാഹ് അലീം അസ്തഗ്ഫിറുല്ലാഹ് അലീം ഇഗ്ഫിർ ലനാ ഗ്ഫ്റാനാ ദണ്ണം ബാബാ വാസൂരിയും മറ്റുള്ള ദീനെ മടങ്ങലും ബദിനിങ്ങളെ ബറക്കത്തിനാൽ ശിഫയാകണം യാ റബ്ബന അസ്തഗ്ഫിറുല്ലാഹ് അലീം അസ്തഗ്ഫിറുല്ലാഹ് അലീം അസ്തഗ്ഫിറുല്ലാഹ് അലീം اغفر لنا غفراننا داهم موتد كوتيدوم ابليس كوسين كاتيدوم الله داهم موتد كوتيدوم ابليس كوسين കാട്ടിടും നേരം ലീനാവനാട്ടുവാൻ ബദിനിങ്ങളായി തുണറബ്ബന അസ്തഗ്ഫിറുല്ലാഹ് അലീം അസ്തഗ്ഫിറുല്ലാഹ് അലീം അസ്തഗ്ഫിറുല്ലാഹ് العظيم اغفر لنا غفراننا സ്വീകരിക്കണേ അല്ലാഹു സ്വഹാബുൽ ബദരീങ്ങളുമായി അടുത്തു നിൽക്കുന്ന ദിവസം ഞങ്ങൾ നിന്ന് കബൂല് ചെയ്യണേ റഹ്മാനേ നിന്റെ ഹബീബായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദദ് ഞങ്ങളെ സദസ്സിൽ തരണേ അല്ലാഹു മഹാന്മാരെ നോട്ടമുള്ള മജ്ലിസാക്കണേ അല്ലാ നിന്റെ ഹബീബിന്റെ പുന്നാര ഭാര്യമാര് മക്കൾ കുടുംബങ്ങൾ ആ മഹാന്മാർ മഹദികളും മാതുൽ മുഅ്മിനീങ്ങളെ മദദ് ഞങ്ങളുടെ സദസ്സിൽ നീ തരണം റഹ്മാനേ ഞങ്ങളുടെ മുഴുവൻ ഹലാലായ മുറാദും ഹാസിലാക്കി തരണേ അല്ലാ ഈ സദസ്സിൽ സഹായിച്ചവർ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ അല്ലാഹുവെ അർഹിക്കുന്ന പ്രതിഫലം വിശുദ്ധ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും പങ്കെടുത്തവർക്കും സഹായിച്ചവർക്കും നീ തരണേ റബ്ബേ ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനമുള്ള സദാത്തുക്കളെ പണ്ഡിതന്മാരെ മാന്യ സഹോദരി സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇജാബത്തുള്ള മജ്ലിസാക്കി തരട്ടെ. വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് ബാങ്കിനുള്ളൂ, അതുകൊണ്ട് കൂടുതലായി ഞാൻ ഒന്നും നീട്ടി സംസാരിക്കുന്നില്ല.
ഇന്നലെ രാത്രി ഒരു പരിപാടി കഴിഞ്ഞിട്ട് സുബഹിക്ക് മുമ്പ് ഉറങ്ങിയത് ആകെ 45 മിനിറ്റാണ്. എന്നിട്ട് സുബഹിക്ക് ശേഷം ഉറങ്ങായെന്ന് കരുതി, പക്ഷേ സുബഹിക്ക് ശേഷം ഉറങ്ങിയ മിക്കവാറും 11 മണിക്ക് എഴുന്നേൽക്കും. അപ്പോൾ ഇവിടുത്തെ പരിപാടിക്ക് എത്തൂല. ഇവിടെയാണെങ്കിൽ 9:30-10 മണിക്ക് പരിപാടിക്ക് എത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് തീരെ ഉറങ്ങിയില്ല സുബഹിക്ക് ശേഷം. അപ്പൊ നേരത്തെ നല്ല ഉറക്കം, ഇങ്ങനെ വണ്ടി നിന്നൊക്കെ ഉറക്കം വരിക. ഞാനാണെങ്കിൽ 10:30 എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇനി ഇൻഷാല്ലാ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻഷാല്ലാ ദുആ ചെയ്ത് തിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കി എളുപ്പത്തിലുള്ള ഇജാബത്ത് ഈ സദസ്സിന് അല്ലാഹു നൽകുമാറാവട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ഡോക്ടറെ വീട്ടിൽ നിന്ന് ഞാൻ വരുന്ന സമയത്ത്, ഡോക്ടർ പേരെന്തേലും? അബ്ദുള്ള ഡോക്ടർ. അദ്ദേഹത്തിന്റെ വീട് മുറ്റത്ത് നല്ല വാഴ കണ്ടു, ചെറിയ വാഴയാണ്, നല്ല കായികനികളുണ്ട്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. നമ്മുടെ നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിൽ കൃഷികൾ ഉണ്ടാകും. കൊടക് കർണാടക ഭാഗത്ത് പോയാൽ തേയില, കുരുമുളക്, ബട്ടർ ഫ്രൂട്ട്സ്, നാരങ്ങ, ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് കൃഷി ഉണ്ടോ? നിങ്ങൾ തരുമൊന്നും വേണ്ട, ഞാൻ ചോദിക്കാ. ഒന്നുമില്ല. തേങ്ങ, തേങ്ങ ലോകത്തിലെടുത്തുണ്ട്. സ്പെഷ്യലായിട്ടൊന്നുമില്ല അല്ലേ? ആയിരിക്കട്ടെ. ഏതായാലും ചില സ്ഥലത്ത് നല്ല മാങ്ങ ഉണ്ടാവും മാവില്. അതുപോലെ തന്നെ പിലാവിൽ എന്താ ഉണ്ടാകുക? ചക്ക ഉണ്ടാവും. മറ്റൊരു സാധനം ഉണ്ട്, കശുവണ്ടി. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. അങ്ങനെ തന്നെ പറയാ. ഏതായാലും ഞാൻ ഈ പിന്നെ പയ്യന്നൂർ വിട്ട് കാസർഗോഡ് മംഗലാപുരം വരെ ഒരു സാധനത്തിന്റെ പേരും ആൾക്കാരുടെ പേരും ഞാൻ പറയലില്ല, പറഞ്ഞ തെറ്റിപ്പോ. ചില വീട്ടുപേരും കുടുംബ പേരും പറയുമ്പോൾ, പ്രത്യേകിച്ച് കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗത്തൊക്കെ അടികിട്ടുന്ന കേസാണത്. ഏതായാലും ആ സാധനം കശുവണ്ടി എന്ന് മൊത്തത്തിൽ പറയും. പൂർത്തിക്ക വാങ്ങാന്നൊക്കെ പറയാറുണ്ട്, ഇങ്ങോട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. മഹാനായ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദസുല്ലാഹു സറഹുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തന്ന ഒരു ഉദാഹരണം, അത് നമ്മുടെ നാടൻ ഭാഷയിൽ ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും എന്ന് കരുതിയിട്ട് പറയാം. അപ്പൊ നമുക്ക് ഒരു മാവുണ്ട്, അല്ലെങ്കിൽ പിലാവുണ്ട്, അല്ലെങ്കിൽ നല്ല പപ്പായയുടെ മരമുണ്ട് എങ്കിൽ, നല്ല ഓറഞ്ച് കായ്ക്കുന്ന മരം ഉണ്ട് എങ്കിൽ, നല്ല രൂപത്തിൽ വളം മോശമായതൊന്നും ഇടാതെ നാടൻ വളമിട്ട് നല്ല ഉഷാറായി അതിനെ പോറ്റുമ്പം അതിൽ പൂവിടുന്നൊരു കാലമുണ്ട് അല്ലേ? ഒരു സീസണിൽ പ്രത്യേകം അത് പൂവ് വിരിക്കും. പൂവ് വിരിഞ്ഞാൽ കുറച്ച് സമാധാനമാണ്, അൽഹംദുലില്ലാ പൂവ് വിരിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റേജ് അതിന്റെ കായികനികളാണ്. കുറച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കായികനികൾ അതിലുണ്ടാവും. അപ്പോൾ ഓരോ കർഷകന്റെയും മനസ്സിൽ ആഹ്ലാദം കൂടി വരികയാണ്, സന്തോഷം വരിക. ഞാൻ നട്ടുപിടിപ്പിച്ച തൈ വളർത്തിയെടുത്ത് നല്ലതുപോലെ നോക്കി പൂവിട്ടു, ആ പൂവിൽ നിന്ന് കായികനികൾ വിരിഞ്ഞു. ഇനി അവന്റെ അടുത്ത സ്റ്റേജ് എന്താണ്? അത് പറിച്ച് തിന്നുക, അല്ലെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ ലോഡ് കയറ്റി വിട്ട് പൈസ ഉണ്ടാക്കുക. തീർച്ചയായും ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിളവെടുപ്പ് നടക്കുന്ന സമയം ആ കർഷകൻ മരത്തിൽ കായ്ച്ചു നിൽക്കുന്ന കായികനികൾ പറിക്കാതെ പോകൂല. പോവോ? പോയാ പിന്നെ അവൻ കർഷകനല്ല. എപ്പോഴെങ്കിലും നോക്കി നിൽക്കും, പൂവ് വിരിഞ്ഞു ചെറുതായി, കണ്ണിമാങ്ങ അത് കുറച്ചുകൂടെ വലുതായി, കുറച്ചുകൂടെ വലുതായി. ഏകദേശം മൂക്കുന്ന സമയം വരെ എന്നും രാവിലെ സുബി നിസ്കാരം കഴിഞ്ഞാൽ വന്ന് നോക്കും. അത് നല്ല ഉഷാറായി വരുമ്പോ അതിന്റെ ആൾക്കാർ വിളിച്ചുകൊണ്ടുപോയി പറിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ അത് കയറ്റി അയക്കുമ്പോൾ നല്ല ലാഭത്തിൽ അതിന് വിഹിതം കിട്ടുകയാണ്. ഏത് കർഷകനും ആഗ്രഹിക്കുന്നത് അതുപോലെയാണ്. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫലമാണ് ആ വൃക്ഷത്തിലൂടെ നമുക്ക് കരകതമാക്കാൻ കഴിയുന്നത്. നാം നട്ട തൈയിൽ നിന്ന് നല്ല കായികനികളെ നാം സ്വായത്തമാക്കുന്നത് പ്രത്യക്ഷത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു. ഇതുപോലെ നിങ്ങൾ ആസ്വദിക്കുന്ന മറ്റൊരു വിളവെടുപ്പാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് വിശ്വാസിയുടെ വിളവെടുപ്പ് കാലം എന്ന് പറഞ്ഞാൽ, ഈ കർഷകൻ തൈ നട്ട് പൂക്കൾ വിരിയിച്ച് കായികനികൾ ഉണ്ടായി
അത് പറിച്ചെടുത്ത് തിന്ന് അല്ലെങ്കിൽ എക്സ്പോർട്ടായി കയറ്റി അയച്ച് ഇങ്ങോട്ട് എവിടെയെങ്കിലും സാധനങ്ങൾ വിറ്റുണ്ടാക്കുന്ന കാശ് അവനിക്ക് മനസമാധാനത്തുള്ള ജീവിതത്തിന് വകയുണ്ടെങ്കിൽ, നമുക്ക് മനസമാധാനത്തിനുള്ള സ്വർഗത്തിലേക്കുള്ള വകക്കുള്ള വിളവെടുപ്പിന്റെ കാലം വിശുദ്ധ റമദാൻ വരുമ്പോ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത്, റജബ് മാസം നിങ്ങളുടെ വൃക്ഷത്തിൽ പൂക്കൾ വിരിയുന്ന മാസമാണ്. റജബ് മാസത്തിൽ വിശ്വാസിയുടെ അമലിന്റെ പൂക്കൾ, വിശുദ്ധ റമദാനിന്റെ വിളവെടുപ്പിലേക്കുള്ള പൂക്കൾ വിരിയുന്ന കാലമാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത്. ആ റജബ് മാറി ഷാബാനിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോഴേക്ക് ഷാബാനിൽ ആ പൂക്കളിൽ കായ്കനികൾ വിരിഞ്ഞു നിൽക്കുന്നു. നല്ല മധുരമുള്ള ഓറഞ്ച്, നല്ല മധുരമുള്ള മാമ്പഴം, നല്ല നല്ല ചക്കകൾ, നല്ല ഫ്രൂട്ട്സുകൾ, അനാറുകൾ, അതുപോലെ തന്നെ മാംഗോസ്റ്റീൻ, അതുപോലെ തന്നെ നമ്മുടെ റംബുട്ടാൻ, ഈ വിശേഷാൽ ദിവസങ്ങളിൽ മാസങ്ങളിൽ വരുന്ന സാധനം, അതൊക്കെ ഒന്ന് വാങ്ങി തിന്നാൻ എന്തൊരു സന്തോഷമാണ്. ഈ സാധനങ്ങളൊക്കെ പൂവിട്ട് വിരിഞ്ഞ് കായായി നിൽക്കുമ്പോൾ ആ കായ് പറിക്കാനുള്ള മാസമാണ് വിശുദ്ധ റമദാൻ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു റജബിൽ പൂക്കളിട്ട് ഷാബാനിൽ കായ്കനികളായി, റമദാൻ ആകുമ്പോഴേക്ക് വിശ്വാസിയായ വിശ്വാസികൾ മുഴുവനും ആ ഫലവത്തായ കായ്കനികളെ പറിക്കാൻ, എങ്ങനെയാണോ നമ്മൾ മാമ്പഴം പറിക്കാൻ മനസ്സ് വെക്കുന്നത്, എങ്ങനെയാണോ നമ്മുടെ തേയിലകൾ പറിച്ചെടുക്കാൻ നമ്മൾ മനസ്സ് വെക്കുന്നത് എന്നതുപോലെ, നാളെ സ്വർഗത്തിലേക്കുള്ള ഒരുപാട് കായികനികളെ ഇബാദത്തിലൂടെ, നിസ്കാരത്തിലൂടെ, ഖുർആനോത്തിലൂടെ, സദഖയിലൂടെ, സകാത്തിലൂടെ വിശുദ്ധ റമദാനാകുമ്പോഴേക്ക് നീ പറിച്ചെടുക്കണമെന്ന്, വിശ്വാസിയുടെ വിളവെടുപ്പ് കാലത്തിൽ നീ കൊയ്ത്ത് നടത്തണമെന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദസുല്ലാഹു സറഫുൽ അർസി. അത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള കയറ്റിയേക്കുന്ന വിഭവങ്ങളാണ്. മറ്റതൊക്കെ നമ്മുടെ ദുനീവിയായ ജീവിതത്തിൽ ആ സാധനങ്ങൾ കയറ്റിയച്ച് വിഹിതം ലാഭമെടുത്ത് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുന്നത്, റജബിൽ പൂവിട്ട് ഷാബാനിൽ കായായി റമദാനിൽ നീ തറാവി നിസ്കരിച്ച് സുന്നത്ത് അധികരിപ്പിച്ച് ഖുർആൻ ഓതി നോമ്പ് പിടിച്ച് സകാത്ത് കൊടുത്ത് സദഖ കൊടുത്ത് ആ പഴവർഗ്ഗങ്ങളാകുന്ന പഴവർഗ്ഗങ്ങളെ നീ വിളവെടുപ്പ് നടത്തിയിട്ട് സ്വർഗത്തിലേക്ക് നീ വലിയ ഒരു സ്ഥാനമുണ്ടാക്കാൻ ശ്രമിക്കണം. സയ്യിദുന അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് പോകാൻ ഒരുപാട് സ്വായത്തമാക്കേണ്ടതുണ്ട്. ഒരുപാട് വിളവെടുപ്പിന്റെ കാലം, ഈ വിശുദ്ധ റമദാൻ അങ്ങോട്ട് കഴിഞ്ഞാലോ വേറെ ഒന്നും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന് ബാത്റൂമിലേക്ക് പോകാൻ ആവശ്യമായി വന്നപ്പോൾ, ഒരു മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ പെട്ടതാണ് ബാത്റൂമിൽ പോവുക എന്ന് പറയുന്നത്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി പോയി. ബാത്റൂമിന്റെ മുന്നിലെത്തിയപ്പോ അവിടെയുള്ള കാവൽക്കാരൻ തടഞ്ഞു നിർത്തി. എന്തേ എങ്ങോട്ടാ, എനിക്ക് ബാത്റൂമിലേക്ക് പോകണം. ആയിട്ടില്ല, എന്ത് വേണം? ഈ ബാത്റൂം സാധാരണ ബാത്റൂമല്ല, പേ അടച്ചു പോകുന്ന ബാത്റൂമാണ്. പൈസ തന്ന് ബില്ല് വാങ്ങിയിട്ട് പോകണം ബാത്റൂമിലേക്ക്. ഇമിഗ്രേഷൻ ക്ലിയറൻസ് അല്ല പറയുന്നത്, ബാത്റൂമിലേക്ക് പോകുന്ന കാര്യം പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട് ചില റെയിൽവേ സ്റ്റേഷനുകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ പേ അടച്ചു പോകുന്ന ചില ബാത്റൂമുകളുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് തരിച്ചു പോയി എന്ന് മാത്രമല്ല, ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അങ്ങ് കരയാൻ തുടങ്ങി. ബഹുമാനപ്പെട്ടവർ പൊട്ടിക്കരയാൻ തുടങ്ങി. സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങിയപ്പോ ഈ ഹാരിസ് പറഞ്ഞു, ബാത്റൂമിന്റെ കാവൽക്കാരൻ പറഞ്ഞു, കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, പോകണമെങ്കിൽ പൈസ കെട്ടിയേ പറ്റുള്ളൂ. പൈസ കെട്ടിയാൽ മാത്രമേ ബാത്റൂമിലേക്ക് വിടുള്ളൂ, കരഞ്ഞാലൊന്നും വിടൂല. നമ്മുടെ ചെറിയ കുട്ടികൾ അല്ലേ, സ്കൂളിലേക്ക് പോകാൻ ഒരു അരമണിക്കൂർ ലേറ്റ് ആയാൽ വാതിലിന്റെ മുന്നിൽ നിന്ന് ടീച്ചർ വന്ന് സാറ് വന്ന് ഒന്ന് ഉച്ചത്തിലൊന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കേട്ടു അടിക്കൂല, അതൊരു അടവ. പക്ഷെ ഇത് അടവല്ല. സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ വാതിലിന്റെ മുന്നിൽ അങ്ങ് വന്ന് നിന്നു. ബഹുമാനപ്പെട്ടവർ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇയാൾ പറഞ്ഞു, കരഞ്ഞിട്ട് കാര്യമില്ല മോനെ, പൈസ തന്നാൽ ബാത്റൂമിലേക്ക് പോകാം. ആ സമയത്ത് മഹാനായ സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ കരയുന്നത് അതിനു വേണ്ടിയല്ല, എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ കരയുന്നത്, എന്റെ പോക്കറ്റിൽ പൈസയുണ്ട്, നിനക്ക് എത്ര പൈസയാണ് വേണ്ടത് തരാൻ എന്റെ കയ്യിലുണ്ട്, പൈസയില്ലാത്ത കാരണം കൊണ്ട് കരയുന്നതല്ല, പക്ഷേ ഞാൻ കരയുന്നത് സുബ്ഹാനല്ലാഹ്, ഈ ബൈത്തു ശൈത്താനാകുന്ന ശൈത്താനിന്റെ വീട്ടിലേക്ക്, അതേ ശൈത്താൻ കുടിയിരിക്കുന്ന വീടല്ലേ ബാത്റൂം എന്ന് പറയുന്നത്, ആ ശൈത്താനിന്റെ വീട്ടിലേക്ക് കടക്കണമെങ്കിൽ പൈസ ചോദിക്കുന്നു, ആ ശൈത്താനിന്റെ വീട്ടിൽ ഒരു 10 മിനിറ്റ് നേരം അല്ലെങ്കിൽ 5 മിനിറ്റ് നേരം കഴിച്ചു കൂട്ടണമെങ്കിൽ
ബൈത്തു ഷൈത്താനിലേക്ക് കടക്കാൻ പൈസ വേണമല്ലോ. എങ്കിൽ ഞാൻ ചിന്തിച്ചു കരയുന്നത് എന്താണെന്നറിയുമോ? ബൈത്തു നബിയീന വസ്വാലിഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കുന്ന ഒരു വീടുണ്ട് സ്വർഗം, സ്വാലിഹീങ്ങൾ കടക്കുന്ന ഒരു വീടുണ്ട് സ്വർഗം, ശുഹദാക്കൾ കടക്കുന്ന വീടുണ്ട് സ്വർഗം. ആ ബൈത്തു നബിയീന വസുദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ. അവര് കടക്കുന്ന വീട്ടിലേക്ക് പോകണമെങ്കിൽ എന്ത് സ്വത്താണ് കൊണ്ടുപോവേണ്ടത്? ഈ ഷൈത്താനിന്റെ വീട്ടിലേക്ക് പൈസ വേണമെങ്കിൽ ആ സ്വർഗത്തിലേക്ക് പോവാൻ പൈസ മതിയോ? ആ സ്വർഗത്തിലേക്ക് പോവാൻ ചില്ലറ അമൽ മതിയോ? ആ സ്വർഗത്തിലേക്ക് പോവാൻ ചില്ലറ ചെയ്താൽ മതിയോ? എത്രയാണ് വാരിക്കൂട്ടി ചെയ്യേണ്ടത് ആ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി? വല്ല അമലും എന്റെ പോക്കറ്റിലുണ്ടോ? ഒരുപക്ഷെ ബൈത്തു ഷൈത്താനിന്റെ വീട്ടിലേക്ക് കടക്കാനുള്ള പൈസ എന്റെ പോക്കറ്റിലുണ്ടായേക്കാം. പക്ഷേ ബൈത്തു നബീന വസ്വാലിഹീന, ആ നബിമാരെ വീട്ടിലേക്ക് പോവാൻ എന്ത് അക്കൗണ്ടാണ് ഞാൻ തുറന്നിറച്ചത്? എന്ത് സമ്പത്താണ് ഞാൻ സ്വരൂപിച്ചു വെച്ചത്? ഇത് ഞാനങ്ങ് ഓർത്തപ്പോ കരഞ്ഞുപോയതാണെന്ന് സയ്യിദുനാ ഇബ്രാഹീം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു. സുഹൃത്തുക്കളെ, സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്താണെന്ന് ഓർത്തപ്പോ അവിടെ പൊട്ടിക്കരഞ്ഞു പോവുകയാണ് സയ്യിദന ഇബ്രാഹീം അദ്ഹം റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ മഹാന്മാർ മുഴുവനും ആ രൂപത്തിൽ ചിന്തിക്കുകയും ആ രൂപത്തിൽ അമൽ ചെയ്ത് പ്രവർത്തിച്ച് വിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് ഒന്നിന് ഇരട്ടി ഇരട്ടി പ്രതിഫലം അള്ളാഹു തആല തരുമ്പോൾ വിശ്വാസിയുടെ ശരിയായ വിളവെടുപ്പ് നടക്കുന്ന കാലം ഒരു സീസണിൽ മാത്രമേ ചില ഫ്രൂട്ട്സുകളെ അള്ളാഹു തരികയുള്ളൂ, ചില സീസണിൽ മാത്രമേ ചില കായ്കനികൾ അള്ളാഹു തരികയുള്ളൂ. അതിൽ ഒരുപാട് ലാഭങ്ങൾ വരുന്നു. ചില സമയങ്ങളിൽ ഇപ്പോൾ ട്രോളിംഗ് നിരോധനമാണ്, ഇപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റൂല. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേകമായ റമദാൻ മാസം പോലെയാണ് മത്സ്യക്കച്ചവടക്കാർക്ക്, വിളവെടുപ്പിന്റെ കാലമാണ്. വിശുദ്ധ റമദാൻ എത്തുമ്പോഴേക്ക് ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹം കൂടി വരികയാണ്. ഓരോന്ന് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് ഇരട്ടി ഇരട്ടി പ്രതിഫലം അള്ളാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ ഓതുമ്പോ അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും എന്തെല്ലാം ഹസനത്ത് അള്ളാഹു തആല തന്നിട്ടുണ്ടോ അതിന്റെയൊക്കെ ഇരട്ടി വർദ്ധനവ് അള്ളാഹു തആല തരുന്നു എന്ന് മാത്രമല്ല, വളരെ വിനയത്തോടെ വളരെ നല്ല മയത്തോടുകൂടി സ്നേഹത്തോടെ അള്ളാഹു നമ്മോട് പറയാണ്, നിങ്ങൾക്ക് തക്വ വേണമെങ്കിൽ, നിങ്ങൾ നല്ലവരാകണമെങ്കിൽ, നിങ്ങൾ നല്ല രൂപത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ നോമ്പ് പിടിക്കണം, അല്ലാതെ നിങ്ങൾ വിടൂല എന്ന് അമ്മ പറഞ്ഞിട്ടില്ല. വളരെ വിനയത്തോടെ സ്നേഹത്തോടെ നല്ല റാഹത്തിൽ നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്ന വിധത്തിൽ അള്ളാഹു തആല പറയുന്നു. എല്ലാവർക്കും അറിയുന്ന ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. ഉറുദി പറയാൻ വരുന്ന കുട്ടികളൊക്കെ മുമ്പ് കാലത്ത് ഓതി സാധാരണക്കാരൊക്കെ മനഃപ്പാടം പഠിച്ച ആയത്താണ്. ആയത്ത് ഓതിയില്ലെങ്കിൽ റമദാന്റെ ഉറുദിയാവൂല എന്നാണ്. എന്താണ് ആയത്തിന്റെ വിശദീകരണം? ഞാൻ വിശദീകരണത്തിലേക്ക് ഒന്നും പോകുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്ര നല്ലൊരു മാസം തന്നിട്ട് അതിൽ നിങ്ങൾക്ക് വിളവെടുപ്പ് നടത്തണമെന്ന് പടച്ചെറുപ്പ് പറയുന്നത് നമ്മളെ അടിച്ചേൽപ്പിക്കുകയല്ല. നിങ്ങളെ നരകത്തിലിടാതെ സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾ നോമ്പ് പിടിച്ചില്ല എങ്കിൽ നിങ്ങളെ കെട്ടിപ്പിടിച്ച് അമർത്തിയടിക്കുമെന്ന് അള്ളാഹു തആല പറഞ്ഞില്ല. അള്ളാഹു നല്ല സ്നേഹത്തോടെ നമ്മളെ തടവി മിനുക്കിയിട്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും നോമ്പ് പിടിക്കണം. നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, പറയുമ്പോൾ തെറ്റിദ്ധരിച്ചു പോകരുത്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ എത്രയോ മഹാരഥന്മാർ, എത്രയോ പൂർവസൂരികളായ പണ്ഡിതന്മാർ, സലഫു സാലിഹീങ്ങൾ, ആ മഹാരഥന്മാർക്കൊക്കെയും നാം നിർബന്ധമാക്കിയത് പോലെ നിങ്ങൾക്കൊന്ന് നിർബന്ധമാക്കിയതാ. മാഷാ അല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കി എന്തൊരു സ്നേഹത്തിന്റെ മാക്കാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിയും. ഒരു മമ്മു ഹാജി എന്ന് പറയുന്ന ഒരാള്, ഉദാഹരണം പറയുകയാണെങ്കിൽ മമ്മു ഹാജി ഇവിടെ ഉണ്ടെങ്കിൽ ഓളെ കുറിച്ചാ പറയുന്നതും തെറ്റിദ്ധരിക്കരുത്. മമ്മു ഹാജി, ഇനി ഹാജിനെ കുറിച്ച് പറയുമ്പോൾ അതും തെറ്റിദ്ധരിക്കണ്ട. ഈ ഹാജിനെന്താ ഉസ്താദെ ഹാജിനെ പറയുന്നത്? മുമ്പ് ഒരാള് ഒരു തൂക്കു പാലം, മരത്തിന്റെ തൂക്കുപാലം ഉണ്ടല്ലോ, മരത്തിന്റെ തൂക്കുപാലത്തിലൂടെ ഒരു കണ്ണു പൊട്ടൻ നടക്കുകയാണ്. അദ്ദേഹം ഈ വശത്ത് നിന്ന് അപ്പുറത്തെ വശത്തേക്ക് നടന്നു പോവുകയാണ്. തൂക്കുപാലം, മരത്തിന്റെ തൂക്കുപാലം നടന്നു പോകുന്നത് അപ്പുറത്തെ വശത്ത് നിന്ന് ഒരാൾ കാണുകയാണ്. അയാൾ കണ്ടപ്പോ ഈ സാധു കണ്ണ് കാണാത്ത കണ്ണ് പൊട്ടനാണല്ലോ. അപ്പൊ അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഒരാൾ ഈ തൂക്കുപാലം പിടിച്ച് കുലുക്കി
പിടിച്ചു കുലിക്കപ്പോ ഈ സാധു പേടിച്ചുപോയി. ഈ സാധു വിളിച്ചു പറഞ്ഞു, അജരെ കുലിക്കല്ല അജരെ, ഞാനൊന്ന് അങ്ങോട്ട് കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കുലിക്കൽ നിർത്തി. ഈ സാധുവായ മനുഷ്യൻ, മെല്ലെ കണ്ണു കാണാത്ത മനുഷ്യൻ നടന്ന് നടന്ന് അപ്പുറത്തേക്ക് എത്തി. എത്തിയ ഉടനെ തന്നെ അപ്പുറത്ത് കാത്തു നിൽക്കുന്ന പാലം കുലിക്കിയ ആള് എത്തിയ ഉടനെ ഇയാളോട് ചോദിക്കുകയാണ്, ഒരു മിനിറ്റ് മോനെ, നിങ്ങൾക്ക് കണ്ണും കാണൂല, നീ വളരെ സാധുവാണ്, നിന്നൊരു കാര്യം ചോദിക്കട്ടെ, നിനക്കെങ്ങനെയാണ് ഞാൻ ആചാര്യനാണെന്ന് മനസ്സിലായത്? അപ്പൊ ആ സാധു പറഞ്ഞു, ഇങ്ങനത്തെ പണി ആചാര്യന്മാരല്ലാതെ എടുക്കൂല. അതുകൊണ്ട് അങ്ങനെ ഒരു ഉദാഹരണം തൽക്കാലം പറഞ്ഞതാണ്. അതുകൊണ്ട് ആചാര്യന്മാരനോട് ദേഷ്യം പിടിക്കരുത്. ഏതായാലും മമ്മു ആജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാള് നല്ല പശുവിനെ പൂറ്റിയിട്ട് പാല് കറന്ന് ആ പാല് വിറ്റ് ഉപജീവന മാർഗം നടത്തുന്ന മനുഷ്യനാണ് ഒരു മമ്മു ഹാജി എന്ന് പറയുന്ന ഉദാഹരണത്തിൽ പറയുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന് 5 പശുവുണ്ട് വീട്ടിൽ. ഈ 5 പശുവിൽ നിന്ന് പാല് കറന്ന് മറ്റു വീടുകളിൽ കൊണ്ടുപോയി വിറ്റുണ്ടാക്കുന്ന കാശിൽ നിന്ന് വേണം അദ്ദേഹത്തിന്റെ ഭാര്യയെ പോറ്റാൻ, മക്കളെ പോറ്റാൻ, കുടുംബത്തെ പോറ്റാൻ ഒക്കെ വേണം അതിൽ നിന്ന് കിട്ടുന്ന കാശിൽ. അങ്ങനെ പോറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് സുബിക്ക് ശേഷം പാല് കറക്കാൻ വേണ്ടി പോകുമ്പോ ഈ മമ്മു ആജിക്കാന്റെ 5 പശുവും ചത്തുപോയി. സുബ്ഹാനല്ലാഹ്, 5 പശുവും ചത്തുപോയി. ആരും മയ്യത്തസ്കരിക്കുന്നു വേണ്ട, ഉദാഹരണം പറയാം. 5 പശുവും ചത്തുപോയി എന്ന് മാത്രമല്ല, ഈ മനുഷ്യന് വല്ലാത്ത ടെൻഷൻ. കാരണം ഈ പശുക്കളെ എങ്ങനെയൊക്കെയോ അധ്വാനിച്ച് വാങ്ങിയ, പാശ് കൊടുത്ത് വാങ്ങിയ പശുക്കളാണ്. അതിൽ നിന്ന് പാല് കറന്ന് വേണം കുടുംബത്തെ പോറ്റാൻ. ഈ നിലക്കുള്ള സമയത്ത് 5 പശുവും ചത്തുപ്പോ അദ്ദേഹത്തിന് വല്ലാത്ത മനപ്രയാസങ്ങൾ വന്നുപോയി. വല്ലാത്ത ടെൻഷൻ, കുറേ ദിവസത്തോളം ടെൻഷൻ തന്നെയാണ്. ഒരു ദിവസം വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ കസേരയിൽ ഇരിക്കുമ്പോ കാണാം, അദ്ദേഹത്തിന്റെ പഴയ ഒരു സുഹൃത്തായ പോക്കറാജി അതിന് മുന്നോട്ട് ഇങ്ങനെ നടന്നു പോവാണ്. പോക്കറാജി പോകുമ്പോ ഈ മമ്മുവാജി ചോദിച്ചു, അല്ല പോക്കറാജി എങ്ങോട്ടേക്കാ? ഞാനൊന്ന് അങ്ങാടിയിലോളം പോണം. എന്തിനേനു അങ്ങാടി പോകുന്നത്? അതൊന്നും പറയണ്ട ആചാര്യ, ഞാൻ വല്ലാത്തൊരു വിഷമത്തിലുള്ളത്. എന്താ വിഷമം? അത് ഒരു 7 നല്ല പശുക്കളെ ഞാൻ വാങ്ങിയിട്ട് കുറച്ചായി, അത് എനിക്കറിയാം. 7 പശുക്കൾ. ആ എന്നിട്ട് ആ 7 പശുക്കൾ കഴിഞ്ഞ ദിവസം മൊത്തത്തിലൊന്ന് ചത്തുപോയി. ഇത് കേട്ടപ്പോ മമ്മുവാജിക്ക് വല്ലാത്തൊരു സമാധാനം. അൽഹംദുലില്ലാ, എന്റെ പശു മാത്രല്ല, നിങ്ങൾക്കും ചത്തുക്കല്ലോ കുറച്ചു. ഏത് സന്തോഷം! സ്വാഭാവികമായും മനുഷ്യന്റെ മനസ്സിലുണ്ടാവും, അതുവരെയും ടെൻഷൻ ആയിരിക്കും, അതുവരെയും പ്രയാസമായിരിക്കും. 5 പശു ചത്ത ഇയാള് വല്ലാത്ത പ്രയാസത്തില്ല. പക്ഷെ ബഹുമാനപ്പെട്ട പോക്കറാജിന്റെ 7 ചത്തപ്പോ നിങ്ങൾക്കും ചത്തുക്കല്ലോ, എന്തൊരു സന്തോഷം! ചിരിക്കാത്ത മനസ്സ് ചിരിക്കുകയാണ്, വല്ലാത്തൊരു ആഹ്ലാദം. അത് സ്വാഭാവികമായും മനുഷ്യന്റെ മനസ്സ് പ്രാകൃതമായി അങ്ങനെയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, കുതിബ അലൈക്കും സിയാമു കമ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നിർബന്ധമാക്കിയത്, നിങ്ങൾക്ക് മുമ്പും ഒരുപാട് സമുദായത്തിലുള്ള മുഅ്മിനീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവർക്കൊക്കെ നിർബന്ധമാക്കപ്പെട്ട ഫർള് നോമ്പാണ്. അത്ര സന്തോഷമാണ് ഈ ആചാര്യക്ക് ഉണ്ടാകുന്ന സന്തോഷം. നമുക്ക് ഉണ്ടാകില്ലേ? നമുക്ക് മുമ്പുള്ള ഷാഫി ഇമാമും എടുത്തിട്ടുണ്ടല്ലോ, ഹഫീസത്തുൽ മിസ്നാബീ എടുത്തിട്ടുണ്ടല്ലോ, ശൈഖ് അബ്ദുൽ ഖാദർ ജിലാനി തങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ, സ്വഹാബത്ത് എടുത്തിട്ടുണ്ടല്ലോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവരൊക്കെ നോമ്പ് നോച്ചിട്ടുണ്ട്, അവരൊക്കെ തറാവി നിസ്കരിച്ചിട്ടുണ്ട്, അവരൊക്കെ അമൽ ചെയ്തിട്ടുണ്ട്. അതല്ലേ ഇപ്പൊ നമുക്ക് തരുന്നുള്ളൂ. അത്രത്തോളം നല്ല ഖുർആനിന്റെ ഭാഷയിൽ അല്ലാഹു തആല പറഞ്ഞു തന്നിട്ട് പറയുന്നു, ലഅല്ലകും തത്തഖൂൻ, ഈ വിശ്വാസിയുടെ വിളവെടുപ്പ് കാലം അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഇത്രത്തോളം മഹത്വം ലഭിക്കുന്ന, ഇതിനേക്കാൾ ഇരട്ടി പവർ ലഭിക്കുന്ന ഒരു മാസത്തെ അല്ലാഹു തആല തരൂല. ഇതങ്ങോട്ട് കഴിയുന്ന സമയം പള്ളിയിൽ വെച്ച് ഖതീബ് ഉസ്താദ് അവസാനത്തെ വെള്ളിയാഴ്ച, അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ. സ്ഥാപങ്ങ് റമദാനിന് സലാം പറയുമ്പോ മുന്നിൽ സഫിലിരിക്കുന്ന പ്രായമുള്ളവരെ കണ്ണിൽ നിന്ന് വെള്ളം പാടുകയാണ്. സുബ്ഹാനല്ലാഹ്, മനസ്സ് പൊട്ടുകയാണ്. എന്തൊരു റഹ്മത്തിന്റെ മാസമാണ്, മഗ്ഫിറത്തിന്റെ മാസമാണ്, ബറക്കത്തിന്റെ മാസമാണ്. അതങ്ങ് തീർന്നു പോവുകയാണ്. പടച്ച റബ്ബ് ജീവിതത്തിൽ ഒരുപാട് വിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്യാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. ആ വിശുദ്ധ റമദാനിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, സാധുവായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമല് കുറവാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കുറഞ്ഞ അമല് കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് എത്താൻ വലിയ പ്രയാസം. വളരെ കുറഞ്ഞ അമലേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാഹു തആല എടുത്തു വെച്ച പണിയാണ് വിശുദ്ധ റമദാനിൽ അല്പാൽപ്പം നീ ഇബാദത്ത് എടുത്തുകൊണ്ട് ഇരട്ടി പ്രതിഫലം മാത്രമല്ല, 1000 മാസം നീ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ചെയ്ത പ്രവൃത്തിയെക്കാളും കൂടുതൽ പ്രതിഫലമുള്ള രാത്രി നിനക്ക് തന്നിട്ട് എങ്ങനെയെങ്കിലും ഈ ചങ്ങായി ഒന്ന് രക്ഷപ്പെടട്ടെ.
എന്ന് കരുതിയിട്ട് അല്ലാഹു തആല വാരിക്കോരിച്ചിരുന്ന വിശുദ്ധ റമദാനിന്റെ വിളവെടുപ്പ് ഭംഗിയായി പൂർത്തീകരിച്ച് അതിന് സന്തോഷത്തോടെ പറഞ്ഞേക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഖൈറും മിൻ അൽഫി ഷഹർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്ര ഖൈറും മിൻ അൽഫി ഷഹർ ആയിരം മാസത്തെക്കാളും പ്രതിഫലമുള്ള ഒരു രാത്രി അല്ലാഹു തആല തരുന്നത് നമ്മളെ പോലെയുള്ളവർ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആയിരം മാസം നമുക്ക് ജീവിക്കാൻ കഴിയോ? ഇല്ല. ആയിരം മാസം നമ്മളിപ്പോൾ ഉള്ളവർക്ക് ജീവിക്കാൻ കഴിയില്ല. പക്ഷെ അള്ളാഹു പറയുന്നു ആയിരം മാസത്തേക്കാൾ നിങ്ങൾക്ക് പവിത്രതയുള്ള ഒരു രാത്രി ഒറ്റയിട്ട രാവിലെ അള്ളാഹു തആല തരുന്നു. അത് കിട്ടി വിജയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ സത്യത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന്റെ നിർവചനത്തിൽ വിശദീകരിച്ചത് കാണാം. മലയാളത്തിൽ നമ്മൾ എണ്ണുന്ന സമയത്ത് 1, 2, 3, 4, 5, 6, 100, 200, 1000, 10,000, 100,000, 10,000,000, 10,000,000 ഇങ്ങനെ എണ്ണും അല്ലേ. ഇംഗ്ലീഷിലാണെങ്കിലോ 1, 2, 3, 4 അങ്ങനെ എണ്ണിപ്പോവും. ലക്ഷം, ലക്ഷത്തിന് എത്ര പറയാ ആശുമേ? 1 lakh. 1 crore എത്രയും പറയാ? 1 crore. അതെ, അങ്ങനെ പോവും. ചെറിയ കുട്ടികളെ വെച്ചാൽ പെട്ടെന്ന് പറയും. കുട്ടികൾ വളരെ ഉഷാറാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോ അവിടെ ക്ലാസ്സിൽ ഞാൻ 1-2 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ കുട്ടികളോട് ഞാൻ ഒരു വേർഡ്സ് ബോർഡിൽ എഴുതിയിട്ട് അതിന്റെ ഔദ്യോഗിക ഭാഷ പറയണമെന്ന് പറഞ്ഞപ്പോ കുട്ടികൾക്ക് ഒന്നും തിരിയുന്നില്ല. കുട്ടികൾ ഇപ്പൊ ഇറങ്ങി കളിക്കാണ്. എന്നോട് സാറ് പറഞ്ഞു, തങ്ങളെ അതൊന്ന് ഇംഗ്ലീഷീകരിച്ച് പറയണം, മലയാളീകരിച്ച് പറഞ്ഞാൽ കുട്ടികൾക്ക് തിരിവില്ല. ഔദ്യോഗികമായി എന്ന് പറഞ്ഞാൽ സുകുമാറായിക്കോടിന്റെ ശരിയായ സാഹിത്യ ഭാഷയാണ്, കുട്ടികൾക്ക് തിരിയുന്നില്ല. പിന്നെന്തു വേണം? ഒഫീഷ്യലായി എന്ന് പറയണം. ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾ ഇംഗ്ലീഷിൽ ചിരിക്കുന്ന കുട്ടികളായി വളരുകയപ്പോഴൊക്കെ എല്ലാം ഇംഗ്ലീഷാണ്. ചില പുതിയാപ്പിളമാരടുത്ത് കുടുംബങ്ങൾ പറയും, എന്റെ പുതിയാപ്പിള ദുബായിലാണ്, 10 കൊല്ലമായിട്ട് അവിടെയാണ്. അവന്റെ മഹത്വം പറയാം. അവൻ 10 കൊല്ലമായിട്ട് അവിടെയാണ്, നല്ല ഉഷാറാണ്, ജോലിയൊക്കെ ഉഷാറാണ്, അൽഹംദുലില്ലാ, അതൊന്നും കുഴപ്പമില്ല. പിന്നെന്താ, അവന് പിന്നെ നാട്ടിൽ വന്നാൽ അവന് കാറ് നിർബന്ധം. എന്താ കാരണം? അവനക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാ? ഡിസ്ക് പ്രോബ്ലം ഉള്ളത് കൊണ്ടല്ല, മലയാളം അറിയാത്തത് കൊണ്ട്. ഓ, എന്തൊരു അഭിമാനം അറിയോ? അയാൾ പറയാണ്, എന്റെ പുതിയാപ്പിള 10-30 കൊല്ലം ഗൾഫിൽ തന്നെയായിരുന്നു, അവിടെയാണ് പഠിച്ചത്, ഇംഗ്ലീഷാണ്, മലയാളം തീരെ അറിയില്ല. അഭിമാനത്തോട് പറയാണ്, കേരളീയ മാതൃഭാഷയെ കഴുത്ത് നെരുക്കിക്കൊന്ന ഇവന്മാർക്കൊക്കെ എന്താ കൊടുക്കാനുള്ളത്? കേരളത്തിന്റെ സ്വന്തം ഭാഷയായ മാതൃഭാഷയെ നശിപ്പിച്ച് പാശ്ചാത്യൻ ഭാഷയെ കടമെടുത്തുകൊണ്ട് അഭിമാനിക്കുന്നവൻ കേരളത്തിന്റെ പുറത്ത് ജീവിക്കണമെന്ന എനിക്കൊക്കെ തോന്നുന്നത്. അഭിമാനത്തോട് പറയാണ്, അത് അപമാനമാണ്. ചില ആൾക്കാർ വളരെ അഭിമാനത്തോട് പറയാണ്, ഇംഗ്ലീഷ് മാത്രമേ എന്റെ പുതിയാപ്പിളക്ക് അറിയൂ. അത് അറിഞ്ഞോട്ടെ, പക്ഷെ മലയാളത്തിലുള്ള വേർഡ്സ് വായിക്കാൻ കഴിയാതെ, ഭാര്യ വീട്ടിൽ പോകാൻ കഴിയാതെ, വാടകയ്ക്ക് വണ്ടി വാങ്ങി പോകേണ്ട ഒരു ഗതികേട്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതായാലും ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികളെ പഠനം വെച്ചാൽ ഇംഗ്ലീഷിൽ മാത്രം ഒതുക്കാതെ മലയാള ഭാഷയും കുറച്ച് നമ്മൾ അറബികളൊക്കെ ഇനിയിപ്പോ റജ്ജത്ത് വജയിലൊക്കെ അങ്ങോട്ട് മാറ്റേണ്ടി വരും. ഒരു പോനൊരു പോക്കാണ് എല്ലാ വിഷയം. അങ്ങനെ തന്നെയാണ് നമ്മളെ മക്കളെ അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. ഏതായാലും ഇംഗ്ലീഷിലും അങ്ങനെ എണ്ണാൻ കഴിയുന്നു. എന്നാൽ അറബിയിലോ, അറബിയിൽ എണ്ണി 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 അങ്ങോട്ട് പോയാൽ അറബിയിൽ എണ്ണം ശരിയായ നിലക്ക് അവസാനിക്കുന്നത് അൽഫിലാണ്. 1000 അൽഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000. ഇനി 2000 എന്ന് പറയണമെങ്കിലോ, അവിടെ നിന്ന് അങ്ങോട്ട് എണ്ണം ഇല്ല. 2000 എന്ന് പറയണമെങ്കിൽ അൽഫൈനി എന്ന് പറയണം, അല്ലെങ്കിൽ 3000 എന്ന് പറയണമെങ്കിൽ സലാസത്ത് അലാഫ് എന്ന് പറയണം. അങ്ങനെ കൂട്ടിക്കൂട്ടി പറയുകയല്ലാതെ ഇതുപോലെ 10001, 10002 അല്ലെങ്കിൽ 1002, 1003 അല്ലെങ്കിൽ അങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നത് പോലെ കൂട്ടിച്ചേർത്ത് പറയാൻ അറബിയിൽ വാക്കുകൾ ഇല്ല, അൽഫിൽ അവസാനിച്ചു. അതുകൊണ്ട് മഹാന്മാർ പറയുന്നു, ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി 1000 മാസത്തേക്കാളും പ്രതിഫലമുള്ള രാത്രിയാണ് അള്ളാഹു പറഞ്ഞത്. ഒരുപക്ഷെ 1000 അത് അവസാനിക്കില്ല, 1000 എണ്ണത്തിൽ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ 100,000 കോടി 1000 അല്ലെങ്കിൽ 10,00,000,000,000,000,000 എണ്ണമില്ല, അറ്റമില്ല, അത്രത്തോളം പവറുള്ള രാത്രിയാകാമെന്ന് വയലമൂമത്ത സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതയുന്ന തങ്ങളുടെ ആ പാണ്ഡിത്യത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ കണ്ടെത്തുന്നു. സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എത്രയാണ്? 1000 മാസമാണോ? അല്ല, അതിനേക്കാളും പവറുള്ള രാത്രി അള്ളാഹു തആല തന്നുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ വിശുദ്ധ റമദാനിൽ നീ കരകയറണം എന്ന് അള്ളാഹു തആല തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ, ലൗ യഅലമുൽ ഇബാദു മാ റമദാനു ലതമന്നതു ഉമ്മതി അൻ തകൂന സനത കുല്ലുഹാ റമദാൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, വിശുദ്ധ റമദാനിന്റെ പവിത്രത എങ്ങാനും ആരെങ്കിലും മനസ്സിലാക്കിയാൽ അവൻ മനസ്സിൽ ആഗ്രഹിക്കും. ഇതാഗ്രഹിക്കുക പടച്ചവനെ, വിശുദ്ധ റമദാൻ ഈ ഒരു മാസം മാത്രം പോരാ, പിന്നെയോ? വിശുദ്ധ റമദാൻ ഒരു വർഷം മുഴുവനും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ.
സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിൽ ചിരിക്കാണ്, ഉസ്താദ് ഒരു കൊല്ലോ എന്തായി പറയുന്നത്, ഒരു കൊല്ലം റമദാനോ, ഒരു മാസത്തെ തന്നെ ഇപ്പൊ എങ്ങനെയൊക്കെ തട്ടിമുട്ടി നിൽക്കാൻ നിൽക്കുക. അപ്പം വേറെ കുറച്ച് ചെറുപ്പക്കാരെ മനസ്സിൽ അങ്ങനൊന്നല്ലോ ഉസ്താദ്, ഒരു കൊല്ലായിക്കോട്ടെ, പക്ഷെ തറാവി ഒരു മാസം മതിക്കും അല്ലെ, അങ്ങനെ ചിലപ്പോൾ ചിന്തിക്കും. ഓരോരുത്തർ ചിന്തിക്കാൻ തുടങ്ങിയ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മനസ്സിലാക്കി, സ്വഹാബത്ത് മനസ്സിലാക്കി, മഹദികൾ മനസ്സിലാക്കി, എല്ലാവരും മനസ്സിലാക്കി. എന്നാൽ അവർ തക്കുന സനത്തക്കുല ഹറമല്ലാ, ഒരു വർഷം മുഴുവനും റമദാനായിരുന്നുവെങ്കിൽ പടസോനെ എന്ന് ആ മഹാന്മാർ ആഗ്രഹിക്കുന്ന വിധത്തിൽ അല്ലാഹു തആല നല്ല ലാഭം കൊടുക്കുക. നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ ഞാൻ തലശ്ശേരി ടൗണിൽ പോയപ്പോ അവിടെയുള്ള ഏകദേശം ആൾക്കാരും മുസ്ലിം ഉമ്മമാരാണ് ടൗണിൽ മുഴുവനും. അവരിറങ്ങിയിരിക്കുകയാണ് സുബ്ഹാനല്ലാഹ്, വസ്ത്രമെടുക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. വിശുദ്ധ റമദാനിന്റെ വിളവെടുപ്പിന്റെ കാലത്തിൽ അതിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടവും ഇല്ലാതെ അവർ ദുനിയാവിന്റെ പിന്നാലെ ഓടിപ്പോവുകയാണ്. ഈ വിശുദ്ധ റമദാനെങ്ങാൻ അങ്ങോട്ട് അവസാനിച്ചാൽ ഒരു നിലക്കും ഇത്ര ഹസനത്ത് കിട്ടുന്ന, ഇത്രത്തോളം കൂലി ലഭിക്കുന്ന ഒരു മാസത്തെ അടുത്ത വർഷമല്ലാതെ പിന്നെ എപ്പോഴാണ് അല്ലാഹു തആല തരിക? അല്ലാഹു നല്ല നിലയ്ക്ക് ഇബാദത്ത് ചെയ്യാൻ തൗഫീക് നൽകട്ടെ. നോമ്പെടുത്ത് നല്ലവളായി ഖുർആൻ ഓതി ഇബാദത്ത് ചെയ്ത് അധികരിച്ച നിസ്കാരങ്ങൾ നിസ്കരിച്ച് പടച്ച റബ്ബിന്റെ മുന്നിൽ പൊരുത്തപ്പെട്ട അടിമയായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക് നൽകട്ടെ. കാരണം സ്വർഗത്തിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോവാൻ ചെറിയ ഒരു ലാഭത്തിലുള്ള അമലെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചവരാണ് മഹാന്മാരായ മുഴുവൻ മഹാന്മാരും. സയ്യിദുന അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു, ശഫീഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഒരു സമ്മേളനം വിളിച്ചുകൊണ്ട് പറയുകയാണ്, ബദറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ബദർ വരാനിരിക്കുന്നു, നാളെ ബദർ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ബദറിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല. മഹാന്മാരായ ബദരീങ്ങൾ, അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, അപ്പറ സിയാറത്ത് ഞാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ, മഹാന്മാരായ ബദരീങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ. സുഹൃത്തുക്കളെ, ആ ബദർ യുദ്ധത്തിനെ കുറിച്ച് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ എന്താ പറയുന്നത്? ബദറിൽ പങ്കെടുക്കുന്നവർക്ക് സ്വർഗം, മാത്രമല്ല ബദറിൽ ഷഹീദാകുന്നവർക്ക് പ്രത്യേക പരിഗണന, VIP പരിഗണന. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോ സ്വഹാബത്ത് മുഴുവനും ഓടി വന്നു, നബിയെ ഞങ്ങൾ ബദറിലേക്കുണ്ട്, ഞങ്ങൾ ബദറിലേക്കുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സയ്യിദന അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയെ ബദറിലേക്ക് ഞാൻ റെഡിയാ, പക്ഷേ ഒന്ന് അവിടുന്ന് എനിക്ക് ദുആ ചെയ്തു തരണം. എന്തിനാ? ബദറിൽ ഷഹീദാകാൻ വേണ്ടി. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, കൈവെക്കൂ, ഞാൻ ദുആ ചെയ്തു തരാം, നിങ്ങൾ ആമീൻ പറയൂ. ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു, പടച്ചവനെ ഇവരെ നീ ബദറിൽ സലാമത്താക്കണേ അല്ലാ, ഇവർക്ക് ഗനീമത്ത് സ്വത്ത് നീ കൊടുക്കണേ അല്ലാ. അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു, ആമീന യാ റബ്ബൽ ആലമീൻ. എന്തേ റസൂലുള്ള പറഞ്ഞത്? ഗനീമത്ത് സ്വത്ത് കൊടുക്കണം, ബദറിൽ രക്ഷപ്പെടുത്തണം, അപ്പൊ ഷഹീദാവില്ല എന്ന് ഉറപ്പായി. അല്ലാഹ് അല്ലാഹ്, കുടുങ്ങിയില്ലെ? ഷഹീദായാ പിന്നെ ഗനീമത്ത് സ്വത്ത് കിട്ടൂലോ. അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു ടെൻഷനായി, നമ്മളാണെങ്കിലോ തിരിച്ചു പോകും. അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു ടെൻഷനായി, കാരണം അള്ളാഹുവിന്റെ ഹബീബിന്റെ നാവ് കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് അപ്പടി സ്വീകരിക്കും. അള്ളാഹുവിന്റെ ഹബീബ് തോന്നിയതുപോലെ പറയൂല. അന്നജ്മി ഇദാ ഹവാ മാ വല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യന്തികു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹി യുഹാ. അല്ലാഹുവിന്റെ ഏകനില്ലാതെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കൂല. ആ നബിയുടെ നാവ് കൊണ്ടെങ്ങാനും ഒന്ന് പ്രഖ്യാപിച്ചാൽ അത് അവസാനത്തെ വാക്ക് തന്നെ. സയ്യിദുന അബൂ ഉമാമാ, എന്റെ കാരണം ബദറിന്റെ തലേ ദിവസം അൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ പോയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിക്കുന്നു, ഇവിടെയാണ് അബൂ ജഹൽ, ഇവിടെയാണ് ഉത്ബത്ത്, ഇവിടെയാണ് ഷൈബത്ത്, ഇവിടെ ഇന്ന ആളാണ്, ഇവിടെ ഇന്ന ആളാണ്. നാവിഗേഷൻ മാപ്പ് റൂട്ട്സ് നോക്കിയിട്ട് പറയല്ല, ഏതോ ഏതെങ്കിലും ഒരാളെ പ്രവചനം കൊണ്ട് പറയല്ല. അല്ലാഹുവിന്റെ ഹബീബ് വ്യക്തമായും പരിഗണിച്ചുകൊണ്ട് തന്നെ ചില ആൾക്കാർക്കുള്ള സീറ്റ് അവിടെ കൺഫേം ആക്കി കൊടുക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ മുതലെടുപ്പല്ല, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി ഓരോന്നും അവിടെ കുറ്റി അടിക്കുന്നത് പോലെ ഓരോരുത്തരിന്റെ സ്ഥലവും അവിടെ പറയുകയാണ്. അല്ലാ അല്ലാ, അതേ ബദർ യുദ്ധം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എവിടെയാണോ ഓരോരുത്തർക്ക് ലൊക്കേഷൻ പറഞ്ഞത് അതേ സ്ഥലത്ത് തന്നെ മരിച്ചു കിടക്കുന്നു, ഒരു മാറ്റവും ഇല്ലേ ഇല്ല. മുഹമ്മദ് എന്തേ കാരണം, എന്തേ കാരണം ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം
ആ ബദറിൽ ഷഹീദായ സ്വഹാബത്തിന്റെ പേരമക്കള്, ആ ബദറിൽ ഷഹീദായ സ്വഹാബത്തിന്റെ മക്കള് അല്ലെങ്കിൽ കുടുംബങ്ങൾ, ആ കുടുംബത്തിൽപ്പെട്ട ചെറിയ കുട്ടികൾ ഒരുമിച്ചു കൂടിയിട്ട് അതാ ബദർ എന്ന് പറയുന്ന യുദ്ധത്തിൽ എന്റെ ഉപ്പ മരിച്ചുപോയി, എന്റെ കാരണവർ മരിച്ചുപോയി, എന്റെ സഹോദരൻ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ ബദറിൽ ഷഹീദായ വലിയ വലിയ മഹത്തുക്കളുടെ പേരമക്കളും അവരെ കുടുംബത്തിൽപ്പെട്ട ചെറിയ കുട്ടികളും ഒരുമിച്ചു കൂടിയിട്ട് അവരതാ ബദരീങ്ങളെ കുറിച്ച് പാട്ടുപാടുകയാണ്, അവരതാ ബദരീങ്ങളെ മധുഹ ചൊല്ലുകയാണ്. ആ ബദരീങ്ങളെ മധുഹ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴവി വരുന്നു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് കയറി വരുമ്പോ ഈ ചെറിയ കുട്ടികളതാ ആ സമയത്ത് ബദരീങ്ങളെ പാട്ട് നിർത്തിയിട്ട് ചെറിയ കുട്ടികൾ പറയുന്നു, ഞങ്ങളിൽ ഒരു പ്രവാചകരുണ്ട്, ഞങ്ങളിൽ ഒരു നബിയുണ്ട്, നേരത്തെ നടക്കാൻ പോകുന്ന ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാലേ കൂട്ടി പറയുന്ന നബിയാണ്, അങ്ങനത്തെ നബി ഞങ്ങൾക്കുണ്ടെന്ന് ചെറിയ കുട്ടികൾ പാടുന്നു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ബദരീങ്ങളെ കുറിച്ച് തന്നെ പാടണം. ഈ ഹദീസ് എടുത്തുകൊണ്ട് വഹാബികൾ പറയാറുണ്ട് റസൂലുള്ളാന്റെ മദഹ് പാടണ്ടാണ് ആ റസൂലുള്ള പറഞ്ഞതെന്ന്. ഒരിക്കലും അങ്ങനെ അതിന് വ്യാഖ്യാനമില്ല. എന്റെ മദഹ് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ബദറിലെ ഏറ്റവും ശ്രേഷ്ഠരായ ബദരീങ്ങളില്ലേ, അവരെ കുറിച്ച് തന്നെ നിങ്ങൾ പാടണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ഏതായാലും ഇരിക്കട്ടെ സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങളെ നാവുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ, അതിൽ വേറെ മാറ്റം വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ സയ്യിദുനാ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, തങ്ങൾക്ക് ടെൻഷനായി, പഠിച്ചവനെ ഇത് ഷഹീദാകാനുള്ള ഒരു സോഴ്സും കാണുന്നില്ലല്ലോ. കുറച്ച് സമയം കഴിഞ്ഞു, എല്ലാം ഒന്ന് അടങ്ങിയപ്പോ വീണ്ടും റസൂലുള്ളാഹി തങ്ങളെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഓ നബിയെ എനിക്കൊന്ന് ദുആ ചെയ്തു തരണം. എന്തിനാ ഷഹീദായിട്ട് പോവാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമല്ലേ? എന്താണ് സുബ്ഹാനല്ലാഹ്, സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു തർദിയത്തിലണം, സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ണാകളത്തിൽ പങ്കെടുത്ത മഹാനവറുകൾ ഇന്നും മുഹജിൽ പോയാൽ മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാണവട്ടെ. അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു പടത്തറപ്പിനോട് ദുആ ചെയ്യുന്നു, പറഞ്ഞവനെ ഉഹദ് യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്താൽ എന്നെ ഷഹീദാക്കണം എന്ന് മാത്രമല്ല, എനിക്ക് മാത്രം സ്വർഗത്തിൽ കടന്നാ പോരാ, എനിക്ക് സ്വന്തം സ്വർഗത്തിൽ കടന്നാ പോരാ, എന്റെ ഓരോ അവയവങ്ങളും ഘട്ടം ഘട്ടമായി സ്വർഗത്തിൽ കടക്കുന്ന നിലക്ക് നീ എന്നെ ഷഹീദാക്കണേ അല്ലാഹ്. അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു ദുആ ചെയ്യുന്നു. റണാങ്കളത്തിൽ നിന്ന് എല്ലാം പിന്മാറി മാറി വന്നു. ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പോയി ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ അതാ കിടക്കുന്നു സയ്യിദുന അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹുവിന്റെ വലത്തേക്കൈ, കുറച്ചപ്പുറത്ത് കിടക്കുന്നു ഇടത്തേക്കൈ, മറ്റൊരു ഭാഗത്ത് കിടക്കുന്നു തല, മറ്റൊരു ഭാഗത്ത് കിടക്കുന്നു കാലി, ഓരോ അവയവങ്ങളും ചിന്നിച്ചിതറി കിടക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, വല്ലാഹി വല്ലാഹി സയ്യിദുന അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു വാങ്ങിയ സ്വർഗമാണ് കേട്ടോ, ചോദിച്ചു വാങ്ങിയ സ്വർഗം. ഓരോ അവയവങ്ങളും സ്വർഗത്തിൽ കിടക്കണമെന്ന് ആശിച്ച അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ഒറ്റത്തടിയായി കടന്നാൽ പോരാ, എന്റെ ഓരോ അവയവങ്ങളും സ്വർഗത്തിലേക്ക് നാളെ കടന്നു വരുന്ന രൂപത്തിൽ എന്നെ ഷഹീദാക്കണമെന്ന് ദുആ ചെയ്തു അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. ഷുഹദായിന്റെ പ്രതിഫലം ഓർത്തിട്ട ബഹുമാനപ്പെട്ട അബൂമാമത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, നബിയെ എനിക്ക് ഷഹീദാവണം, ഒന്ന് ദുആക്കി. രണ്ടാമത്തെ പ്രാവശ്യം റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തു, പഠിച്ചവനെ ബദറിൽ സലാമത്താക്കണേ അല്ലാ, ഗനീമത്ത് സ്വത്ത് അധികരിച്ച് നീ കൊടുക്കണേ അല്ലാ. ഇന്നലെ നൽകിയ കവറ് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു തആല നൽകിയവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുരുഷന്മാരെ മാത്രം ഇപ്പൊ കൊടുക്കണ്ട മോനെ, ആയിക്കോളെ ആയിക്കോളെ വാങ്ങുന്നിരുന്നു.
സയ്യിദുന അബൂ ഉമാമത്ത് റളിയല്ലാഹു രണ്ടാമത്തെ പ്രാവശ്യം വന്ന് റസൂലുള്ളാഹി തങ്ങൾ അതേ പ്രകാരം ദുആ ചെയ്തു. വളരെ പ്രയാസത്തോടെ തിരിച്ചു പോവുകയാണ്. എന്താ പ്രയാസം? ഷഹീദായി മരിക്കാൻ കഴിയില്ല. ബദറിൽ പങ്കെടുത്ത പ്രതിഫലം കിട്ടും, പക്ഷെ ഷഹീദായി സ്വർഗത്തിൽ പോകുന്ന ചാൻസ് നഷ്ടപ്പെടുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെയാണ് ദുആ ചെയ്തത്. എല്ലാം കഴിഞ്ഞു ബദറിലേക്ക് പോകാൻ എടുത്തിരിക്കുന്ന സമയത്ത് മുത്തുനബിയുടെ അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഓ നബിയെ, എനിക്കൊന്ന് ദ്വാരക്കണം ഷഹീദാകാൻ വേണ്ടി. എന്തൊരു വല്ലാത്ത അപേക്ഷയാണ്. സയ്യിദുന അബൂ ഉമാമത്ത് റളിയല്ലാഹു, നമ്മൾ മൂന്നോട്ടം പോകും, ഒരുവട്ടം തന്നെ എങ്ങനെയെങ്കിലും സലാമത്തായി കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കിയാണ്. നമ്മൾ പല പ്രാവശ്യം ചിലപ്പം പറയും, നമ്മളൊക്കെ റസൂലുള്ളാഹി തങ്ങളെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിലെത്തി ബദറങ്ങ് നടക്കുമ്പോൾ തുടങ്ങും റസൂലുള്ളാഹി തങ്ങൾ ഇറങ്ങി എന്ന് പറയും പോക്കറോട്. പോക്കർക്കാരും അമ്മദ്ക്ക് ഇറങ്ങി, ഞാൻ നോക്കട്ടെ, നിങ്ങൾ പോയി നോക്കട്ടെ, വയ്യ ഞാൻ ഇറങ്ങി, അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ പറഞ്ഞു. അല്ലെങ്കിൽ ആജിക്ക പോയി ഇറങ്ങി, അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ നോക്കാം, നിങ്ങളൊക്കെ വരുവാനൊക്കെ ഇങ്ങനെ ഞാൻ നോക്കട്ടെ. ഈമാൻ കുറവാണ്, അള്ളാഹു ഏറ്റിത്തെരുമാറാവട്ടെ. സയ്യിദുന അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു മൂന്നാമത്തെ പ്രാവശ്യം ഇലാ ഹദറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ ഒന്ന് ദ്വാരക്കണം, ഞാൻ ഷഹീദാകാൻ വേണ്ടി. അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞു, അന്നെ പിന്നെ ആ ദുആ ചെയ്യാൻ എനിക്ക് കൈവന്നിച്ചു വിളി. അമ്മയും പറഞ്ഞു വിളി. വളരെ നല്ല മനസ്സോടെ പ്രതീക്ഷയോടുകൂടി സയ്യിദുന അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു രണ്ട് കൈയും ഉയർത്തി അള്ളാഹുന്റെ ഹബീബ് അതേ ദുആ ദുആ ചെയ്തു. പറിച്ചു വരെ ബദറിൽ സലാമത്ത് കൊടുക്കണേ അള്ളാഹ്, ഗനീമത്തെ സ്വത്ത് ഏറെ നീ കൊടുക്കണേ അള്ളാഹ്. മൂന്നാമത്തെ ദുആയിലും പരാജയം. പഠിച്ചവനെ ഷഹീദാവൂല എന്ന് ഉറപ്പിച്ചു. എന്ത് ചെയ്യാന്, എങ്ങനെയെങ്കിലും ഒന്ന് ഷഹീദായി കരകയറാൻ വേണ്ടി സ്വർഗത്തിലേക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടി അരമ്പ് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞ് ദുആ ചെയ്യിപ്പിക്കുകയാണ്. മൂന്ന് ദുആയിലും പരാജയം. ഇനി ബദറിലേക്ക് എടുത്ത് ചാടേന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. സയ്യിദുന അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊരുത്തം വാങ്ങി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ വിശുദ്ധ ബദറിലേക്ക് അങ്ങെടുത്തം ചാടി അങ്ങ് പോരാട്ടം തുടങ്ങിയാണ്. ബദറിലെ പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞു. ദീർഘമായ സംഭവം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാം നോക്കുന്ന സമയത്ത് സയ്യിദന അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടില്ല. വല്ലാത്ത ടെൻഷൻ. പക്ഷേ ബദറിൽ വിജയിച്ചുവെങ്കിലും ഷഹീദായിട്ട് ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടില്ല. അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു ടെൻഷനോടെ നിറ കണ്ണുകളോടെ കരഞ്ഞുകൊണ്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് വരികയാണ്. ചോദിക്കുന്നു, നബിയേ, എനിക്ക് ഷഹീദായി മരിക്കാൻ വല്ലാത്ത ആശ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കതിന് ഭാഗ്യം തുണച്ചില്ല. എനിക്ക് സ്വർഗത്തിലെത്താനുള്ള നല്ല ഏതെങ്കിലും ഒരു അമല് പറഞ്ഞു തരൂ നബിയേ. സയ്യിദുന അബൂ ഉമാമത്ത് തങ്ങളെ സമീപിച്ചു, എനിക്ക് ഷഹീദാകാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് എനിക്ക് ഉയർന്ന പദവി കിട്ടാൻ, നല്ല വലിയ പദവി എനിക്ക് സ്വർഗത്തിൽ കിട്ടാൻ ഏതെങ്കിലും ഒരു ചെറിയ അമല് എനിക്ക് പറഞ്ഞു തരൂ നബിയേ. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ഉമാമത്തെ ഞാൻ പറഞ്ഞുതരാം, എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് സ്വർഗത്തിൽ ആ പദവി പോലത്തെ നല്ല പദവി വേണോ? എന്നാലും അബൂ ഉമാമ നോമ്പ് പിടിച്ചോളി എന്ന് പറഞ്ഞു. എന്നാൽ നോമ്പെടുത്തോളി. അള്ളാഹുന്റെ ഹബീബ് പറയാണ്, നോമ്പ് പിടിച്ചോ, ആ പ്രതിഫലം നാളെ നിനക്ക് സ്വർഗത്തിൽ സമാനമായി തരും. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. മഹാന്മാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് ശേഷം അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ടവർ നോമ്പ് നോക്കാത്ത ദിവസം ഇല്ല. അനുവദിക്കപ്പെട്ട എല്ലാ ദിവസങ്ങളിലും അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ എപ്പോഴും നോമ്പാണ്. വിശുദ്ധ റമദാനിൽ മാത്രമല്ല, നോമ്പെടുത്തോളിന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, റമദാനിൽ മാത്രമല്ല എല്ലാ സമയത്തും. ഏതെല്ലാം അനുവദിച്ച സമയമുണ്ടോ, 360 ദിവസങ്ങളും അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കെടുത്തുകൊണ്ട് സയ്യിദുന അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നോമ്പ. മാത്രമല്ല സഹാബത്ത് പറയും, ബഹുമാനപ്പെട്ട അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഞങ്ങൾ ആരും പകൽ സമയത്ത് കാലങ്ങളോളമായി അവിടുത്തെ അടുപ്പിൽ നിന്ന് പോക പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. സഹാബത്ത് പറയാം, ഒരു സമയത്തും പകൽ സമയങ്ങളിൽ അബൂമാമയുടെ വീട്ടിൽ നിന്ന് പുക പോകാറില്ല. കാരണം എന്താണ്? അബൂമാമത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബി പറഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നു, ഒരു ദിവസവും നോമ്പ് പിടിക്കാതെയില്ല. ഒരു ദിവസം ഞങ്ങളിങ്ങനെ നോക്കുന്ന സമയത്ത് പകൽ സമയത്ത് കാണാം അബൂമാമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് പുക ഇങ്ങനെ ഉരുളുകയാണ്.
പുക ഇങ്ങനെ പൊന്തുകയാ. ഞങ്ങൾ നേരെ ഓടിപ്പോയി. എന്തു പറ്റി? അബൂമാമ നോമ്പ് നോക്കാതിരിക്കുക, നോമ്പ് നോക്കാതിരിക്കുക, അത് പറ്റൂലല്ലോ, നടക്കൂലല്ലോ. അബൂമാമ തങ്ങൾ എത്ര കാലമായി നോമ്പ് നോക്കുന്നത്? നേരെ സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ വീട്ടിൽ പോയി നോക്കുന്ന സമയത്ത് ഒന്നുമില്ല, അവിടെ വീട്ടിൽ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അബൂമാമത്തിന്റെ വീട്ടിൽ അണിഗഡ് ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്, വൈഫ് വന്നിട്ടുണ്ട്, അതിഥികൾ വന്നിട്ടുണ്ട്. അതിഥികളെ സൽക്കരിക്കാൻ വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയാണ്, എങ്കിലും അബൂമാമത്തിന് നോമ്പ് തന്നെയാണ്. ആ ഗസ്റ്റുകൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം മാത്രം പാചകം ചെയ്യുകയാണ്. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ അബൂമാമ റളിയല്ലാഹു അൻഹു നോമ്പ് ഇങ്ങനെ കൊണ്ടുപോകാൻ, എന്നിട്ട് സ്വഹാബത്ത് മഹാന്മാർ പഠിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് വീണ്ടും അബൂമാമത്തിന്റെ വീട്ടിൽ അടുപ്പിൽ നിന്ന് പുക വരുന്നത് കാണാറില്ല. അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പുക പോകുന്നത് അടുപ്പിൽ നിന്ന് കണ്ടാൽ ഞങ്ങൾ തീരുമാനിക്കും, അന്ന് അബൂമാമത്തിന്റെ വീട്ടിൽ ഏതോ അതിഥികൾ വന്നിട്ടുണ്ട്. അല്ലാതെ അബൂമാമത്ത് നോമ്പൊഴിവാക്കിയ ചരിത്രം കാണിക്കാൻ സാധ്യമേ അല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ സുഹൃത്തുക്കളെ, സ്വർഗത്തിലേക്ക് പോകാൻ അവർ ചോദിച്ചു വാങ്ങുന്ന അമലുകളാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരിപ്പോ പറയൂ, ഉസ്താദെ ഞങ്ങളെ വീട്ടിലും അങ്ങനെ തന്നെയാണ്, പുക പോകാറില്ല. എന്തുകൊണ്ടാ? പുക പോകാത്ത അടുപ്പാ, അത് ആധുനിക ഫെസിലിറ്റിയുള്ള അടുപ്പായത് കൊണ്ടാ. പക്ഷെ അബൂമാമത്ത് റളിയല്ലാഹുവിന്റെ വീട്ടിൽ അങ്ങനത്തെ സൗകര്യമല്ല, അത് ഈ അടുത്ത കാലത്ത് നിങ്ങൾ വന്നതാ. നമ്മൾ ഉമ്മമാരുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ പുക പോകാറുണ്ടാവൂല. ഇനി അഥവാ പുക പോകുന്ന അടുപ്പാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു കാലത്ത് പുക പോകാതിരിക്കുന്ന സമയത്ത് എന്ത് കരുതണം? നോമ്പില്ല എന്നല്ല, എല്ലാവരും കൂടെ കാസർഗോഡ് അൽബൈക്ക് അടിക്കാൻ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എംആർഐ ബേക്കറിയിൽ ഫുഡ് തട്ടാൻ പോയിട്ടുണ്ടാവും എന്ന് കരുതണം. അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ? അവരുടെ ജീവിതം വേറെയാണ്, നമ്മുടെ ജീവിതം വേറെയാണ്. സയ്യിദന അബൂമാമത്ത് റളിയല്ലാഹു അൻഹു ആ നിലയ്ക്ക് ജീവിച്ച് വലിയ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ആ മഹാന്മാരുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു സുഹൃത്തുക്കളെ. ഹജ്ജാജ് ഇബ്നു യൂസഫിനെ കുറിച്ച് നമുക്കറിയാലോ, ഒരു വലിയ രാജാവായിരുന്നു. ചരിത്രമൊന്നും പറയാൻ സമയമില്ല. നാം മനസ്സിലാക്കണം, ഇബാദത്തിന്റെ അമലിന്റെ ഏത് മുൾമുനയിൽ നിന്ന് കഴിഞ്ഞാലും, ഏത് ഭൗതിക സാഹചര്യം തേടി വന്നാലും, അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഇബാദത്തിൽ ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ പാടില്ല. ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ രാജാവ്, രാജപീഠം അലങ്കരിക്കുന്ന ഹജ്ജാജ് ഇബ്നു യൂസഫ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വലിയ സദ്യ ഒരുക്കി. സുഭിക്ഷമായ സമൃദ്ധമായ വിഭവങ്ങൾ ഹജ്ജാജ് ഇബ്നു യൂസഫ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരുക്കിയിട്ട് ഹജ്ജാജ് ഇബ്നു യൂസഫ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു, മോനെ നീ പോയിട്ട് ഇതിന്റെ ചുറ്റുഭാഗത്ത് ഏതെങ്കിലും സാധുക്കളായ ഭക്ഷണം തിന്നാൻ വകയില്ലാത്ത പാപങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫക്കീർ മിസ്കീൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് ഹജ്ജാജ് ഇബ്നു യൂസഫ് പി എ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറഞ്ഞു. പ്രൈവറ്റ് സെക്രട്ടറി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നേരെ പോയി. വിശാലമായ മരുഭൂമിയാണ്, എവിടെയും ആരെയും കാണാനില്ല. കുറെ ദൂരം നടന്നു. രാജാവ് പറഞ്ഞ സ്ഥിതിക്ക് ഒരാളെ കൊണ്ടുവരണമല്ലോ. കുറെ ദൂരം നടന്നപ്പോൾ കാണാം, ഒരുപാട് താഴ്ചയിലേക്ക് അങ്ങ് പോയപ്പോ ഒരു വലിയ പാറക്കെട്ടിന്റെ അടിയിൽ ചുരുണ്ട് കൂടിയിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാ. ഈ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ പ്രൈവറ്റ് സെക്രട്ടറി നേരെ അങ്ങോട്ട് പോയി. അവനക്കും തോന്നുമല്ലോ, ഞാൻ ആരെ പിയാണ്? രാജാവിന്റെ പിയാണ്. അങ്ങനെ ചില ആൾക്കാരുണ്ടാവും, വലിയ വലിയ ആൾക്കാരുടെ ഹാദിം പിയേക്കാകുമ്പോ ഞാൻ വലിയ ആളാണ്, ഓളെ ഓറെ കട്ടും വലിയ ആളാണെന്ന് തോന്നിപ്പോകും. ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് മനസ്സിൽ ചിലപ്പോൾ ചില അഹങ്കാരം വന്നു, കിബിർ വന്നു, വലിയ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ ഞാൻ. അദ്ദേഹം നേരെ പോയി അവിടെ കിടക്കുന്ന പാറയുടെ ഉള്ളിൽ ചുരുണ്ട് കിടക്കുന്ന ആ മനുഷ്യനെ കൈകൊണ്ട് ഹലോ എന്ന് തട്ടി വിളിക്കാതെ കാലുകൊണ്ടൊരു ചവിട്ടങ്ങോട്ട് കൊടുത്തു. കാലുകൊണ്ടൊരു ചവിട്ട് കൊടുത്തപ്പോ ഈ സാധു ചുരുണ്ട് കിടക്കുന്ന പാറയുടെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യൻ ഞെട്ടി ഒന്ന് ഉണർന്നു. എന്തുപറ്റി? ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ ഹാദിമ പറഞ്ഞു, എന്റെ രാജാവ് ഹജ്ജാജ് ഇബ്നു യൂസഫ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്നുണ്ട്, ഞാൻ ക്ഷണിക്കാൻ വന്നതാ. എന്തൊരു ഗൗരവ, കാലുകൊണ്ട് തട്ടി വിളിക്കുക, അധികാരം അവിടെ പ്രയോഗിക്കുകയാണ്. ആ മനുഷ്യൻ പെട്ടെന്ന് എഴുന്നേറ്റ്. ദീർഘമായ സംഭവം ഞാൻ ചുരുക്കി പറയട്ടെ. ഈ മനുഷ്യൻ ഈ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കൂടെ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. ഹജ്ജാജ് ഇബ്നു യൂസഫ് സ്വീകരിക്കുന്നു. ഹജ്ജാജ് യൂസഫ് സ്വീകരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ സന്തോഷമായി, ഒരാളെങ്കിലും കിട്ടിയല്ലോ, സാധുവായ മിസ്കീനായ ഒരാളെ കിട്ടിയല്ലോ. അദ്ദേഹം നല്ല സമൃദ്ധമായ ഭക്ഷണം വിളമ്പിയിട്ട് ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരുക്കി വെച്ചതാ. എത്തിയ ഉടനെ തന്നെ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ മനസ്സിലുണ്ടാവും, അധികാരത്തിലേറുമ്പോൾ ഞാൻ വലിയവനാണെന്ന് തോന്നി. കിബർ, അഹങ്കാരം, ഈമാനില്ലാത്തവന്റെ മനസ്സിലുണ്ടാകും. ഹജ്ജാജ് ഇബ്നു യൂസഫ് ഈ വന്ന മനുഷ്യനോട് പറയാൻ, നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കാ ഈ ഭാഗ്യം കിട്ടുക? ഈ രാജ്യത്തിന്റെ ഒന്നാമനായ രാജാവായ പ്രധാനമന്ത്രിയായ എന്റെ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കാ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവുക? സ്വന്തം പൊക്കി പറയാം. സ്വന്തം അധികാരം, കിബർ, അഹങ്കാരം മനസ്സിൽ വന്നുപോയി. അത് കേട്ടു. എന്നിട്ട് ഈ രാജാവ് പറഞ്ഞു ഈ മനുഷ്യനോട്, നിങ്ങൾ ഇന്ന് എന്റെ അതിഥിയാ,
നിങ്ങൾ ഇന്നേത്തെ എന്റെ ഗസ്റ്റാണ്, അതിഥിയാണ്. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞു, ഓ രാജാവേ, ഞാൻ നിങ്ങളെ ഗസ്റ്റ് അല്ല, ഇന്ന് ഞാൻ നിങ്ങളെ ഗസ്റ്റ് അല്ല, കാരണം ഞാൻ ഇന്ന് എന്റെ യജമാനായ റബ്ബിന്റെ ഗസ്റ്റാണ്. അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഞാൻ നിങ്ങളെ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി അയച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുവന്നു, എന്റെ സമൃദ്ധമായ ഭക്ഷണത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പോകുമ്പോ നിങ്ങൾ എന്റെ അതിഥിയാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എന്റെ അതിഥിയെല്ലാം ഇരിക്കുക? ആ മനുഷ്യൻ പറഞ്ഞു, സോറി, ഇന്ന് എന്റെ നാഥനായ റബ്ബിന്റെ അതിഥിയാണ് ഞാൻ, കാരണം ഇന്ന് അള്ളാഹു തആല എന്നെ വിളിച്ചിട്ടുണ്ട്. എവിടേക്കാ വിളിച്ചത്? സുന്നത്ത് നോമ്പിലേക്ക്. അല്ലാ അല്ലാ, എനിക്കിന്ന് സുന്നത്ത് നോമ്പാണ് രാജാവേ, അള്ളാഹുവിന്റെ അതിഥിയാണ് ഞാൻ, മഗ്രിബ് വരെയും അള്ളാഹുവിന്റെ അതിഥിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ആതിഥേയത്വം സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. സുബ്ഹാനല്ലാഹ്, രാജാവ് അങ്ങനെ പറഞ്ഞപ്പോ, ഈ മനുഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, മനുഷ്യ, ഈ ചൂടുള്ള സമയം 60-65 ഡിഗ്രിയോളം ചൂടുള്ള കനത്ത ചൂട് വരുന്ന സമയത്ത് എങ്ങനെയാ നീയൊക്കെ നോമ്പ് പിടിക്കുന്നത്? ഹജ്ജാജുബിന് യൂസുഫിനോടും അദ്ദേഹം പറഞ്ഞു, രാജാവേ, ചൂടൊന്നും പ്രശ്നമല്ല, നോമ്പ് പിടിക്കുന്ന വിഷയത്തിൽ എനിക്ക് നോമ്പാ. ഹജ്ജാജുബിന് യൂസുഫ് പറഞ്ഞു, ഓക്കെ, കഴിയട്ടെ, രാജാവല്ലേ, എന്തും ചെയ്യാലോ, പ്രജകളെ കൊണ്ടൊന്ന് വെട്ടാൻ പറഞ്ഞാൽ ഉടനെ കഥ കഴിയുമല്ലോ. ഹജ്ജാജുബിന് യൂസുഫ് പറഞ്ഞു, ഏതായാലും നിങ്ങൾ എന്റെ അതിഥിയല്ലെങ്കിലും അള്ളാഹുവിന്റെ അതിഥി ആയാലും ഞാൻ നിങ്ങളെ സൽക്കരിക്കുന്നു, ഞാൻ നിങ്ങളെ വിളിക്കുന്നു, നല്ല സമൃദ്ധമായ ഭക്ഷണം വളമ്പിയ തീന്മേശയിലേക്ക് വിളിക്കുകയാണ്, ആ ഭക്ഷണത്തിന്റെ ടേബിളിലേക്ക് വിളിക്കുകയാണ്, വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. അദ്ദേഹം പറയുന്നു, ഞാൻ നോമ്പ് മുറിക്കാൻ ഒരിക്കലും തയ്യാറല്ല, ഞാൻ നോമ്പ് മുറിക്കാൻ തയ്യാറല്ല, ഞാൻ അള്ളാഹുവിന്റെ അതിഥിയാണ്, ഞാൻ അള്ളാഹുവിന്റെ അതിഥിയാണ്, എനിക്ക് മഗ്രിബ് വരെയും സമയമുണ്ട്. ആ സമയത്ത് രാജാവ് പറഞ്ഞു, നിനക്ക് എവിടുന്ന് കിട്ടാനാ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ, നല്ല ടേസ്റ്റുള്ള ഫുഡ്, നല്ല രാജാവിന്റെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ഫുഡ്, ഇത്തരം ഭക്ഷണം നിന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല മോനെ, ഒന്ന് ടേസ്റ്റ് നോക്കൂ, ഒന്ന് രുചി നോക്കൂ എന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറയുമ്പോ ഈ മനുഷ്യൻ പറയുന്നു, രാജാവേ, ടേസ്റ്റ് തരുന്നവൻ, ഈ ഭക്ഷണത്തിന് രുചി നൽകുന്നത് ആരോഗ്യമാണ്, ഈ ഭക്ഷണത്തിന്റെ രുചി അറിയിക്കുന്നത് ആരോഗ്യമാണ്, ഈ ആരോഗ്യം തരുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു തആല നാവിന് അതിന്റേതായ സ്വാദ് കൊടുത്താലേ ആ ഭക്ഷണത്തിന് രുചിയുള്ളൂ. നാവിന് പുണ്ണുള്ളവൻ, നാവിന് ആരോഗ്യമില്ലാത്തവൻ, ശരീരത്തിന് വയറ്റിന് അസുഖമുള്ളവൻ, അവനക്കെന്ത് മട്ടൻ ബിരിയാണി, അവനക്കെന്ത് മന്തി, അവനക്കെന്ത് കുഴിമന്തി, അവനക്കെന്ത് ബ്രോസ്റ്റ്, അവനക്കതിന് രുചി കിട്ടണമെങ്കിൽ അവന്റെ ആരോഗ്യത്തിന് അള്ളാഹു കൊടുക്കണ്ടേ? അള്ളാഹു കൊടുത്താൽ മാത്രമല്ലേ രുചി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് രാജാവേ, രുചി പറഞ്ഞെന്നെ പറ്റിക്കാൻ കഴിയില്ല, അള്ളാഹുവാണ് രുചി തരേണ്ടവൻ, അള്ളാഹു രുചി തന്നാൽ മാത്രമേ എനിക്കത് കഴിക്കാൻ സാധിക്കുകയുള്ളൂ, ആ രുചി അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഹജ്ജാജ് ബിൻ യൂസുഫ് ഞെട്ടിത്തിരിച്ചുപോയി. ഹജ്ജാജ് ബിൻ യൂസുഫ് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്, നിന്നോട് പറഞ്ഞാൽ ഞാൻ വിജയിക്കൂല, അതുകൊണ്ട് ഇന്നത്തെ ദിവസം നോമ്പ് മുറിച്ചിട്ട് ഇന്ന് ഏതായാലും ഭക്ഷണം വിളമ്പി, ഇത്രയും പൈസയുടെ ഭക്ഷണം വിളമ്പി ടേബിളിൽ കൊണ്ടുവച്ചു, അതുകൊണ്ട് ഇന്ന് എന്റെ കൂടെ ഭക്ഷണം കഴിക്കുക, നാളെയും ദിവസം ഉണ്ടല്ലോ, നാളെ ദിവസം ഇന്നത്തെ നോമ്പി നീ നാളത്തേക്ക് എടുത്തോളി എന്ന് വെച്ചു. നാളെ ഇപ്പൊ രണ്ടാമത് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ തന്നെ വലിയ പാടാ, നാളത്തേക്ക് ഇത്രയും വലിയ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് രണ്ടാമത് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ നടക്കൂല, അതുകൊണ്ട് ഇന്ന് എന്റെ കൂടെ ഭക്ഷണം കഴിച്ച് നോമ്പ് മുറിച്ച് നാളെ നീ നല്ല രൂപത്തിൽ ഈ നോമ്പ് എടുത്തോ എന്ന് ഹജ്ജാജ് ബിൻ യൂസുഫ് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പറയുന്നു, രാജാവേ, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഈ ദിവസം നിങ്ങൾ എന്നെ അതിഥിയായി സ്വീകരിച്ചിട്ടുണ്ട്, ഈ സമൃദ്ധമായ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്, ഈ ഭക്ഷണം ഇന്ന് തിന്ന് നോമ്പ് മുറിച്ച് നാളെ നോമ്പെടുക്കണമെന്നാണ് നിങ്ങൾ എന്നോട് പറയുന്നതെങ്കിൽ, ഓ രാജാവേ, നിങ്ങൾ വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തരുമോ ഞാൻ നാളെ ജീവിക്കാൻ? എനിക്ക് സാധ്യതയുണ്ടെന്ന് ഞാൻ നാളെ ജീവിക്കുമെന്ന ഗ്യാരണ്ടി എനിക്കൊന്ന് എഴുതി ഒപ്പിട്ട് തരുമോ രാജാവേ? ആ ഗ്യാരണ്ടി നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ നോമ്പ് മുറിച്ചുകൊള്ളാം. ഹജ്ജാജ് ബിൻ യൂസുഫ് നെട്ടിത്തെറിച്ചിട്ട് പറയുന്നു, വല്ലാഹി വല്ലാഹി, ഗ്യാരണ്ടി തരാ, എനിക്കധികാരമില്ല, അധികാരം മുഴുവനും അല്ലാഹ്. ഒരുപക്ഷെ ഭക്ഷണം ഇന്ന് ഞാൻ നിനക്ക് എത്ര പൈസയൊക്കെ വേണമെങ്കിലും വിളമ്പിത്തരാം, പക്ഷേ നീയും ഞാനും നാളെ ജീവിച്ചിരിക്കുമെന്ന് പറയാൻ ഗ്യാരണ്ടി തരാൻ ഞാൻ രാജാവാണെങ്കിലും എനിക്കതിൽ അധികാര പരിധിയില്ല. സാധുവായ ഫക്കീറായ മനുഷ്യന്റെ മുമ്പിൽ കോടീശ്വരനായ രാജാവ് അടിയറവ് കുന്നോ?
ഓ സഹോദരികളെ, ചെറുപ്പക്കാരെ, ഞാൻ എന്റെ സംസാരം ചുരുക്കട്ടെ. വിശുദ്ധ റമദാനിന്റെ മാസമങ്ങ് കഴിയുമ്പോ ഇന്ന് നീ ഓതിയ ഖുർആനിന്റെ മഹത്വം, ഇന്നെടുത്ത നോമ്പിന്റെ പ്രതിഫലം നാളത്തെ നോമ്പിന് ബാക്കിയാകുമോ എന്നത് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് വിശുദ്ധ റമദാൻ കഴിയുന്നതിന്റെ ഇടയിൽ എത്രയാണോ ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുക, എത്രയാണോ ദിക്ര ചൊല്ലാൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുക, എത്രയാണോ പടച്ച റബ്ബിന്റെ ഖുർആനോദാൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുക, നീ ഷോപ്പിങ്ങിന് പോയി തോന്നിവാസത്തിന് പോയി അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഏറ്റവും നല്ല വിശ്വാസിയുടെ വിളവെടുപ്പിന്റെ കാലമങ്ങ് അവസാനിക്കുമ്പോ വിശ്വാസികൾക്ക് ഈദാ റമദാനങ്ങ് കടന്നു വരുമ്പോ വല്ലാത്ത മധുരമുള്ള സമയങ്ങളാണ്, മധുരമുള്ള ദിവസങ്ങളാണ്. ആ വിശ്വാസിയുടെ റമദാനിന്റെ അവസാന കാലഘട്ടം വരുമ്പോ അവന് നല്ല കയ്പുള്ള കയ്പൊക്കെ ജ്യൂസ് അടിച്ചു കൊടുത്താൽ എങ്ങനെയാണ് ടേസ്റ്റ്? അതുപോലെ റമദാൻ വിട പറയുമ്പോ അവന്റെ നാവിന് കയ്പ് രുചി അനുഭവപ്പെടുന്നു. അടുത്ത കൊല്ലത്തെ റമദാനിൽ ഞാനുണ്ടോ? അടുത്ത കൊല്ലത്തെ ലൈലത്തുൽ ഖദ്റിൽ ഞാനുണ്ടോ? മനസ്സിൽ വല്ലാത്ത ടെൻഷൻ തന്നെ. പടച്ചറബ് ഒരുപാട് റമദാനിനെ സ്വീകരിക്കാതെ തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ നോമ്പ് കളഞ്ഞു പോകാതെ, ഫിതനയില്ലാതെ, ഫസാദില്ലാതെ, റഹീബത്തില്ലാതെ, നമീമത്തില്ലാതെ, എത്രയോ ഇരട്ടി ഇരട്ടി പ്രതിഫലം അല്ലാഹു തന്നത് വാരിക്കോരി ഇബാദത്തെടുത്ത് നാളെ ആഖിറത്തിലേക്ക് സമ്പാദിച്ച് സ്വർഗത്തിലേക്കുള്ള വലിയ കൂപാരമായി കൂട്ടിവെച്ചു കൊണ്ടുപോവാൻ പടച്ചറബ് തൗഫീഖ് നൽകട്ടെ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. വിശുദ്ധ റമദാനിന്റെ പ്രത്യേകത അങ്ങനെ നീണ്ടുപോകുന്നു. ആ വിശുദ്ധ റമദാനിന് വേറെയും കുറെ മഹത്വങ്ങൾ കൂടുമ്പോ ചാരുത വർദ്ധിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഒരൊറ്റൊരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. പ്രത്യേകിച്ച് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുന്നു, എല്ലാം കൊണ്ടും വിശുദ്ധ റമദാൻ ഖുർആൻ ഇറക്കിയ മാസം. അതുപോലെ തന്നെ ഒരുപാട് സംഭവ വികാസങ്ങൾ അള്ളാഹു തആല തന്ന ഇരട്ടി പ്രതിഫലം തരുമ്പോ അതിന്റെ കൂടെ മറ്റൊരു സംഭവം, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അറബിയായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരും മക്കളും മഹാന്മാരും ഈ ലോകത്തോട് വിട പറയാൻ തിരഞ്ഞെടുത്ത മാസം വിശുദ്ധ റമദാൻ. വഅലമൂമത്ത് സയ്യിദുന മുഹമ്മദ്. വല്ലാത്തൊരു മഹത്തുള്ള മാസമാണ്. ചില മാസങ്ങൾക്ക്, ചില ദിവസങ്ങൾക്ക് റബീ ലെവൽ 12 മുത്തനബികൾ ജനിച്ചപ്പോ വല്ലാത്ത ബർക്കത്തുള്ള ദിവസമാണ്. ചില മാസങ്ങളിൽ ചില മഹാന്മാർ വിട പറഞ്ഞു പോകുമ്പോ അതിൽ വല്ലാത്തൊരു ബർക്കത്തുള്ള മാസമാണ്. റസൂലുള്ള തങ്ങളുടെ പേരിൽ റബീ ലാഹിറിൽ നമ്മൾ ആണ്ട് കഴിക്കുന്നു. ആ മാസത്തിന് വല്ലാത്തൊരു മഹത്വമാണ്. വിശുദ്ധ റമദാനിന്റെ മഹത്വങ്ങളൊക്കെ കൂടി അതിന്റെ കൂടെ ഇത്തരം മഹത്വങ്ങൾ കൂടുമ്പോ പഞ്ചാരക്കുന്നുമേൽ തേൻമഴ പെയ്തതുപോലെ. ബഹുമാനപ്പെട്ട മുത്തനബിയുടെ പ്രിയപ്പെട്ട മകൾ സയ്യിദത്തു ബിബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ ബീവി വഫാത്തായത് എപ്പോഴാ? മുലിയന്മാരോടല്ല, അല്ലാത്തവരോടാ. ഫാത്തിമ ബീവി വഫാത്തായത് എപ്പോഴാ? സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്ത് മുസ്ലിമ. കുട്ടി സ്കൂളിൽ പഠിക്കുന്ന മാമത്തിന്റെ പേരും സാറ പേരും ഓന്റെ ഉപ്പാന്റെ പേരും ഓന്റെ ഉമ്മാന്റെ പേരൊക്കെ കുട്ടികൾക്ക് രക്ഷിതാക്കൾ അറിയും. ഈ എല്ലാം പഞ്ചായത്ത് ഓഫീസറുടെ പേരറിയും, തഹസിൽദാറുടെ പേരറിയും, ഓന്റെ അങ്ങനെ തന്നെ അങ്ങോട്ട് പോകും, എല്ലാവരുടെ പേരറിയും. ഇസ്ലാമിക ചരിത്രത്തിൽ ഇടം പിടിച്ച മഹാന്മാരെ കുറിച്ച് ചരിത്രപരമായ ഒരു പഠനവും നമുക്കില്ലാതെ നഷ്ടപ്പെട്ടു പോവുകയാണ്. സയ്യിദത്തു ബിബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്തായത് വിശുദ്ധ റമദാൻ 3-ന്. വിശുദ്ധ റമദാൻ 3-ന്. അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും റമദാനിലാണ് പ്രബലം, 3-നാണ്. അള്ളാഹു ആ മഹദിയുടെ ബർക്കത്ത് നമുക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നു, ഒരു യാസീൻ ഫാത്തിമ ബിബിക്ക് നിർബന്ധമായിട്ട് ഓതണം. ഓതൂലേ? ഇൻഷാ അല്ലാഹ് ഓതുമോ? ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബിന് വളരെയേറെ ഇഷ്ടപ്പെട്ട മകളാണ് സയ്യിദത്തുന ബിബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ ബിബിയെ കുറിച്ചൊന്നും ഇപ്പൊ പറയാൻ പറയുന്നില്ല. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾ എവിടെ യാത്ര ചെയ്താലും, എവിടെ യാത്ര പോയാലും, ഹജ്ജിന് പോയാലും, ഉംറക്ക് പോയാലും, ഏത് സ്ഥലത്ത് റസൂലുള്ളാഹി തങ്ങൾ യാത്ര ചെയ്താലും തിരിച്ചു വരുന്ന വീട് ഉണ്ടെങ്കിൽ അത് ഫാത്തിമ ബീവിയുടെ വീട് മാത്രമാണ്. ഫാത്തിമയുടെ അടുക്കലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരാറുള്ളത്. എന്നിട്ട് മാത്രമേ ഭാര്യമാരുടെ അടുത്തേക്ക് പോകാറുള്ളൂ. അത്രത്തോളം സ്നേഹം കൊടുത്ത സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ.
അള്ളാഹുവിന്റെ ഹദീമനെ മുറിച്ചു വെച്ചതുപോലെ സൗന്ദര്യത്തിലും എല്ലാ വിഷയത്തിലും വളരെ ഗാംഭീര്യതയുള്ള പവറുള്ള സുന്ദരിയായ ഇൽമുള്ള മഹദിയാണ് സയ്യിദത്തു നബീ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. എത്ര പേരെ കിട്ടാൻ ആശിച്ചത്? പ്രണയത്തിന് വേണ്ടിയല്ല, സ്നേഹത്തിന്റെ വിവാഹമല്ല. ആരംഭ റസൂലുള്ളാഹി തങ്ങളെ മകളൊന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗത്തിലേക്ക് കിടക്കാൻ വേറെന്തെങ്കിലും വേണോ? മുത്തുനബിയുടെ ശരീരപ്രകൃതി, മുത്തുനബിയുടെ രക്തം തളം കെട്ടി നിൽക്കുന്ന ആ പുണ്യവതി സയ്യിദത്തു നബീ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എത്ര പേരെ ആശിച്ചത്? വലിയ വലിയ പണക്കാരും സഹാബിവര്യന്മാരും അള്ളാഹിന്റെ ഹബീബിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും അങ്ങോട്ട് സ്വീകരിച്ചില്ല. നിങ്ങൾക്കറിയോ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖിന് അങ്ങക്ക് വല്ലാത്തൊരാശ ഫാത്തിമാവിനൊന്ന് കല്യാണം കഴിച്ചാലോ. പ്രത്യേകം മനസ്സിലാക്കണം, പ്രണയത്തിന്റെ കല്യാണമല്ല, മുത്തുനബിയുടെ മകളെ കിട്ടാൻ വേണ്ടിയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട്, ആയിഷ ബീവി ആരാ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകളാ. മകളോട് പറഞ്ഞു, മോളെ നിന്റെ അടുക്കലേക്ക് പ്രിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ വരുമ്പോ നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത്, ഇങ്ങനെയുണ്ടല്ലോ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും, ചിലപ്പോൾ റോങ് ആയിരിക്കും. അപ്പൊ നല്ല സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മോളെ റസൂലുള്ളാഹി തങ്ങൾ നീയുമായി നല്ല ഒരു രൂപം ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഫാത്തിമാനെ കെട്ടിച്ചേരാൻ വേണ്ടി നീ ഒന്ന് റെക്കമെന്റ് ചെയ്യണോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഓക്കെ പറഞ്ഞു. ആരംഭ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിലേക്ക് വന്നു, കടപ്പുറയിലേക്ക് വന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, എന്റെ ഉപ്പാക്ക്, എന്റെ ഉപ്പാക്ക് ഫാത്തിമ ബീവിനെ ഒന്ന് കെട്ടാൻ ഇങ്ങനെ അല്ലാത്തൊരു ആശ ഇങ്ങനെ അള്ളാഹിന്റെ ഹബീബും ഉണ്ടെങ്കിലും. വീണ്ടും ചോദിച്ചു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിട്ടില്ല, ഓർഡർ വരട്ടെ, ഓർഡർ വന്നാലേ കാര്യം നടക്കുള്ളൂ, അള്ളാഹുവിന്റെ ഏകലില്ല അതൊന്നും ചെയ്യൂല. അതങ്ങ് മുടങ്ങി. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് തങ്ങളെ കണ്ടു. ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഉമറെ എനിക്കൊന്ന് ഫാത്തിമാനെ കിട്ടാം, നിങ്ങൾ പറഞ്ഞ കാര്യം നടക്കും, നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, എന്താണ് സിദ്ദീഖ് നിങ്ങൾ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, നിങ്ങൾ റസൂലിനെ അടുത്ത ആളാണ്, നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞ റസൂലിനെ സ്വീകരിക്കും, എന്നാലും ഒന്ന് കിട്ടുന്ന സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ. ബഹുമാനപ്പെട്ട സയ്യിദന ഉമർ ഖത്താബ് റളിയല്ലാഹു തങ്ങളും പറഞ്ഞു, പക്ഷെ കാര്യം നടന്നില്ല, ഓർഡർ വന്നില്ല, അള്ളാഹുവിന്റെ കൽപ്പന വന്നില്ല. എത്ര പേരാണ് അതിന് കാത്തുന്നത്? എത്ര പേരാണ് സുബ്ഹാനല്ലാഹ് വലിയ വലിയ പ്രമാണിമാർ, വലിയ വലിയ സമ്പത്തിന്റെ ഉടമസ്ഥർ എല്ലാവരും വന്നു, പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത് ഒരു പൈസ പോലും വകയില്ലാത്ത, ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായില്ലാത്ത, ഒരു ബെനിഫിറ്റ് പോലും ബാങ്ക് അക്കൗണ്ടിലില്ലാത്ത, സ്വന്തമായി സാമ്പത്തിക സ്രോതസ്സില്ലാത്ത മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, അതേ മദീനയാം ഇൽമിന്റെ പട്ടണമാകുന്ന വിശാലമായ പട്ടണം, ആ പട്ടണത്തിന്റെ വാതിലുകൾ അലിയാരിതങ്ങളാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി. ഇൽമാണ് റസൂലുള്ള നോക്കിയത്, സമ്പത്ത് റസൂലുള്ള നോക്കിയില്ല, അതേ സമ്പത്തും ഭൂമിയും അല്ലാഹുവിന്റെ ഹബീബ് നോക്കിയില്ല. ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമില്ലാത്ത സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ കെട്ടിച്ചു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി. വലിയ പാണ്ഡിത്യമുള്ള നേതാവാണ്. ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ലേ, ആരെങ്കിലും സംശയം ചോദിക്കാൻ വേണ്ടി എന്റെ അടുത്ത് വരുമ്പോ അലിയാര് തങ്ങൾ ഇല്ലാത്ത സമയത്ത് നീ വായിക്കല്ലേ പറച്ചോനെ, അലിയാര് തങ്ങളുള്ള സമയത്ത് അയച്ചാൽ മതി, എന്നാലേ കുടുങ്ങിയ മസല പറഞ്ഞു കൊടുക്കാൻ കഴിയൂ. എന്നെക്കാളും കൂടുതൽ പണ്ഡിത്യമുണ്ട് സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലിയാര് തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് വല്ലാത്ത ഇഷ്ടപ്പെട്ട മകളാണ് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ. അതുപോലെ തന്നെ വല്ലാത്ത സ്നേഹം മക്കളോടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അലിയാര് തങ്ങൾ വഫാത്തിന്റെ സമയം, ഫാത്തിമ ബിബിയുടെ വഫാത്ത് അടുത്ത സമയത്ത് അലിയാര് തങ്ങളോട് ഫാത്തിമ ബിബി പറയുന്ന മൂന്ന് വസീയത്ത് പറഞ്ഞ് ഞാൻ നിർത്തുക. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അലിയെ, നിങ്ങൾ എന്റെ ഭർത്താവായ കാലം മുതൽ നിങ്ങൾ എന്തൊക്കെയാണോ എന്നോട് ചെയ്യാൻ പറഞ്ഞത് അത് മുഴുവനും ഞാൻ നിർവഹിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട ഭർത്താവെ സയ്യിദത്തു നബീ ഫാത്തിമ റളിയല്ലാഹു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് പറയാൻ പറ്റുമോ ഭർത്താക്കന്മാരോട്, ഓ പ്രിയപ്പെട്ട ഭർത്താവെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കൽപ്പിച്ചതൊക്കെ ഞാൻ അനുസരിച്ചിട്ടുണ്ട് എന്ന് ധൈര്യസമേതം ഭർത്താവിനോട് പറയാൻ ഈ കാലഘട്ടത്തിൽ ഉമ്മമാർക്ക് സാധിക്കൂ? അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയാർ തങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നിട്ട് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അലിയെ, എനിക്ക് മൂന്ന് വസീയത്ത് നിങ്ങളോട് ചെയ്യാനുണ്ട്, അത് നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾ ഏറ്റെടുക്കണം. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, പറയൂ ഫാത്തിമ, എന്താണ്? ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്തോട് വിട പറയുമ്പോ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ആ നേതാവ് ഈ രോഗത്തോട് വിട പറയുന്ന സമയത്തെന്നോട് പറഞ്ഞത് പോലെ, ഫാത്തിമ, ഞാൻ ഈ രോഗത്തോട് യാത്ര ചോദിച്ചാൽ എന്റെ പിന്നാലെ വരുന്ന ഏറ്റവും അടുത്ത വ്യക്തി നീയാണ് ഫാത്തിമ. ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അലിയേ, എനിക്ക് വയസ്സ് വളരെ കുറവാണെങ്കിലും എന്റെ ബാപ്പ എന്നെ വിളിക്കുന്നുണ്ട്. അലിയേ, സ്വർഗീയ ആരാമത്തിൽ എന്റെ ബാപ്പ എന്നെ മാടി വിളിക്കുകയാ, എന്റെ ബാപ്പയ്ക്ക് ശേഷം ഏറ്റവും അടുത്ത ആൾ ഞാനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, 27 വയസ്സുള്ള പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ബീബി ഫാത്തിമ വഫാത്തിന്റെ സമയത്ത് വസീയത്ത് ചെയ്യുന്ന സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അലിയാരി തങ്ങളെ, ഞാനും മരിക്കും നിങ്ങളും മരിക്കും, പക്ഷേ എന്റെ ഉപ്പാക്ക് ശേഷം ഞാനാണ് ആദ്യം മരിക്കുക. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള വസീയത്ത്, പ്രിയപ്പെട്ട എന്റെ ഉപ്പയുടെ മകളായ സയ്യിദത്തുന ബീബി സൈനബ റളിയല്ലാഹു അൻഹയുടെ മകളായ ബഹുമാനപ്പെട്ട ഉമാമത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയെ നിങ്ങൾ കല്യാണം കഴിക്കണേ അലിയേ. സയ്യിദത്തുന ബീബി ഫാത്തിമ, ഉമ്മമാരെ, ഭർത്താവിനോട് പറയോ, ഞാൻ മരിച്ചാൽ നിങ്ങൾ അഹമ്മദാജിക്കാക്ക് ബാഗണെന്ന് പറയോ. ഏതുമ്മേ പറയാ, ആരെ മനസ്സനുവദിക്കുക? ഫാത്തിമ ബീവി പറയാണ്, ഞാൻ മരിച്ചാൽ നിങ്ങൾ സൈനബയുടെ മകളായ ഉമാമത്തിനെ കല്യാണം കഴിക്കണം. എന്താ കാരണം? എന്തിനാ ഉമാമത്തിനെ നിങ്ങൾ കല്യാണം കഴിക്കുന്നത്? ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എന്റെ കരളിന്റെ കഷ്ണമായ മക്കൾ, എന്റെ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കൾ സയ്യിദുന അൽ ഹസന വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ചെറിയ മക്കളാണ്. ആ മക്കളെ പോറ്റി വളർത്താൻ പറ്റിയ ഉമ്മയാണ് ഉമാമത്ത് എന്ന് പറയുന്ന ഉമ്മ. ആ പെൺകുട്ടിക്ക് അതിൽ നല്ല അതേ ആ മക്കളെ കൊണ്ടു നടക്കാനുള്ള എല്ലാ ശേഷിയും കഴിവുമുണ്ട്. പ്രഗത്ഭയായ ഉമ്മയാണ് ഉമാമ. അതുകൊണ്ട് എന്റെ മക്കളെ ഭാവിയോർത്ത് ഞാനൊന്ന് വസീയത്ത് ചെയ്യുന്നു, ഉമാമത്തിനെ വിവാഹം ചെയ്യണേ അലിയേ. സയ്യിദത്തുന ബീബി ഫാത്തിമ വസീയത്ത് ചെയ്തു, അലിയാരി തങ്ങൾ വിവാഹം ചെയ്തു. ഫാത്തിമ ബീബി വഫാത്തായപ്പോ ഉമാമത്തിന് കല്യാണം കഴിച്ചു, പക്ഷേ അതിലൊന്നും മക്കളുണ്ടായില്ല. ഇരിക്കട്ടെ, ചരിത്രം ദീർഘമാണ് സുഹൃത്തുക്കളെ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ പ്രിയപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ പോറ്റാൻ ഉമാമത്തിന് കല്യാണം കഴിക്കാൻ വസീയത്ത് ചെയ്യുകയാണ്. എന്താ കാരണം? ഹസനും ഹുസൈനും ചില്ലറ ആളല്ല, അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട മക്കളാണ്. കാരണം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹുവിനെ കിട്ടിയാൽ റസൂലുള്ളാഹി തങ്ങൾ ചുംബിക്കുന്ന ഒരു ഭാഗമുണ്ട്. ചെറിയ മക്കളെ നമ്മളെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ മക്കളെ ചുംബിക്കും. സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കയ്യിൽ കിട്ടിയാൽ റസൂലുള്ളാഹി തങ്ങൾ എപ്പോഴും ചുംബിക്കുന്ന ഭാഗമാണ് അവിടുത്തെ ചുണ്ട്. ഹസൻ റളിയല്ലാഹുവിന്റെ ചുണ്ടിന് ഇങ്ങനെ ചുംബിക്കും. അള്ളാഹുവിന്റെ ഹബീബ് എപ്പം നോക്കിയാലും ഹസൻ റളിയല്ലാഹുവിന്റെ ചുണ്ടിനെയാണ് ചുംബിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കയ്യിൽ കിട്ടിയാൽ അള്ളാഹുവിന്റെ ഹബീബ് ചുംബിക്കുന്ന ഭാഗമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്ത്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ കഴുത്തിന് ചുംബിക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിന്റെ പാരമ്പര്യത്തിൽ നമുക്ക് കാണാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞു, നബിയും യഅലമു മാ ഫീ ഗദി, നമ്മളിൽ ഒരു നബിയുണ്ട് നേരത്തെ വരുന്ന കാര്യങ്ങൾ അറിയുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ചുംബിക്കുകയാണ്. അതിലെ രഹസ്യം എന്താണ്? അതാ സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്? ശത്രുക്കൾ വിഷം കലക്കി കൊടുത്ത് വായിലൂടെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ സയ്യിദുന ഹസൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന് നേരത്തെ അറിയാം, എന്റെ പേരമകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവ് പോകുന്നത് അവൻ വിഷം കുടിച്ചുകൊണ്ട് ചുണ്ടിലൂടെയാണെന്നറിഞ്ഞ നേതാവ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുംബിക്കുന്നത് ചുണ്ട് തന്നെ. ചുണ്ട് ചുംബിക്കുകയാണ് എന്റെ പൊന്നാര മകന്റെ ആത്മാവ് പോകുന്ന റൂട്ടാണ്. എവിടെ വെച്ചാണ് ഷഹീദായത്? കർബലായിൽ വെച്ചുകൊണ്ട് ആ ശത്രുക്കൾ വന്ന് കുന്തമെടുത്ത് കത്തിയെടുത്ത് കഴുത്തിന് കുത്തിയിട്ട് ആ കുന്തത്തിന്റെ മേലെ തല നീട്ടിയിട്ട് നടന്ന ശത്രുക്കളില്ലേ, ആ രംഗം നേരത്തെ ലൈവ് പ്രോഗ്രാമായി കണ്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുംബിക്കുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്താണ്. എന്റെ പേരക്കുട്ടിയുടെ ആത്മാവ് പോകുന്നത് ശത്രുക്കളെ കയ്യിൽ നിന്ന് കുത്തേറ്റ് കൊണ്ടാണ്. അതുകൊണ്ട് റസൂലുള്ള ചുംബിക്കുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിനെ. ആ നിലയ്ക്ക് സ്നേഹം കൊടുത്തിട്ടുണ്ട് സയ്യിദന ഹസനി വൽ ഹുസൈൻ. അതുകൊണ്ട് തന്നെ ഫാത്തിമ ബീവി പറയുന്നു, അലിയേ എന്റെ ആ മക്കളെ പോറ്റുന്നതിന് വേണ്ടി ഉമാമത്തിനെ കല്യാണം കഴിക്കൂ അലിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത സ്നേഹം. ഞാൻ ചുരുക്കട്ടെ, രണ്ടാമത്തെ വസീയത്ത് എന്താണ്? രണ്ടാമത്തെ വസീയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അതെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജനാസ നിങ്ങൾ മരത്തിന്റെ മേലെ വെച്ച് കൊണ്ടുപോകാൻ പാടില്ല. എന്താ അത് പറയാൻ കാരണം? ആ കാലഘട്ടത്തിൽ മരിക്കുന്നവരെ മയ്യത്തൊക്കെ ഇങ്ങനെ ഒരു മരക്കഷ്ണം എടുത്തിട്ട് ആ മരക്കഷ്ണത്തിന്റെ മേലെ കിടത്തിയിട്ടാണ് കൊണ്ടുപോയി മറവ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറഞ്ഞു, എന്റെ മയ്യത്ത് മരത്തിന്റെ മേലെ വെച്ച് കൊണ്ടുപോകരുത്. അങ്ങനെ പറയാൻ വേറൊരു കാരണമുണ്ട്. എന്താ കാരണം? ഒരു ദിവസം ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ ഇരുന്ന് കരയുകയാണ്, ഇരുന്ന് കരയുകയാണ്. കരയുന്ന സമയത്ത് അതാ കയറി വരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകൾ ആയിഷ ബീവിയുടെ ജ്യേഷ്ഠ സഹോദരി സയ്യിദത്തുന അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ. അസ്മാ ബീവി വന്നപ്പോ കാണുന്ന രംഗം തറിയോ, ഫാത്തിമ ബീവി ഇങ്ങനെ കരയാണ്. അസ്മാ ബീവി ചോദിച്ചു, ഫാത്തിമ എന്തേ കരയുന്നത്, എന്തേ കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അസ്മാ ഞാൻ മരിച്ചാൽ എന്റെ ജനാസ മരത്തിന്റെ മേലെ വെച്ചല്ലേ കൊണ്ടുപോവുക. ഈ മരകഷ്ണത്തിന്റെ മേലെ വെച്ച് കൊണ്ടുപോകുമ്പോ എന്റെ ശരീരത്തിന്റെ വടിവും ആകൃതിയും എല്ലാം മറ്റുള്ളവർ കാണൂലേ അസ്മ, അതോർത്തുകൊണ്ട് ഞാൻ പൊട്ടിക്കരയുകയാണ്. അല്ലാഹ് അല്ലാ, എന്റെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ ശരീരം മറ്റുള്ളവർ കാണുമല്ലോ അസ്മ, ഞാൻ എന്റെ ജീവിതകാലത്ത് എന്റെ ശരീരം മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ചിട്ടില്ല. അവസാന സമയത്ത് ജന്നത്തുൽ ബഖിയിൽ കൊണ്ടുപോകുമ്പോ എന്റെ ശരീരം മറ്റുള്ളവർ കണ്ടാൽ ഞാൻ എന്തിനു കൊള്ളും അസ്മ, ഇതോർത്ത് കരയുകയാണെന്ന് സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അസ്മാ ബീവി പറഞ്ഞു, പേടിക്കേണ്ട ഫാത്തിമ, അതിനൊക്കെ പരിഹാരമുണ്ട്. എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? വെറുതെ ടെൻഷൻ അടിക്കേണ്ട പരിഹാരമുണ്ട്. എന്താ പരിഹാരം? അസ്മാ ബീവി പറഞ്ഞു, ഫാത്തിമ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പോയപ്പോ ചില രാജ്യങ്ങളിലൊക്കെ ഞാൻ ചുറ്റിക്കറങ്ങിയപ്പോ ഞാൻ അവിടെ കണ്ട ഒരു പരിഹാര മാർഗമുണ്ട്. അവിടെയൊക്കെ ആരെങ്കിലും മരിച്ചാൽ അവരും മയ്യത്ത് കൊണ്ടുപോകുന്നത് ഒരു പലകഷ്ണം തന്നെയാണ്. പക്ഷേ ആ പലകഷ്ണത്തിന്റെ നാലു ഭാഗത്തും തൂണടിച്ച് ഫിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പട്ടിക അല്ലെങ്കിൽ ഏതെങ്കിലും കഷ്ണം അവിടെ അടിച്ച് ഫിറ്റ് ചെയ്തിട്ട് മയ്യത്തിന് നടുക്ക് കടത്തിയിട്ട് അതിന്റെ മേലെ കൂടി തുണിയിടും. അപ്പൊ പിന്നെ ഉള്ളിൽ താളെ കാണൂലോ. പല കഷ്ണം എടുത്തിട്ട് നാലു ഭാഗത്തും കുറ്റി അടിച്ചിട്ട് അതിന്റെ മേലെ കൂടെ തുണിയിട്ടാൽ ഉള്ളിത്താളെ ശരീരം ആകൃതി ഒന്നും കാണൂല. ഇങ്ങനെ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അസ്മാ ബീവി പറഞ്ഞു കൊടുത്ത് കേൾക്കേണ്ട നമസം ഓടുന്നു ഫാത്തിമ ബീവി ഇലാ ഹദറത്തി സയ്യിദന അലീബിന് അബി ത്വാലിബ്. അലിയേ ഞാനൊരു രംഗം കണ്ടിട്ടുണ്ട്, ഒരു ഹിക്മത്ത് കിട്ടിയിട്ടുണ്ട്. അലിയേ എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ മരത്തിന്റെ മേലെ വെച്ച് മാത്രം കൊണ്ടുപോകണ്ട, നാലു ഭാഗത്തും കുറ്റിയടിച്ച് നാലു ഭാഗത്തും പ്രൊട്ടക്ട് ചെയ്ത് മേലെ തുണിയിട്ട് മൂടിയിട്ട് എന്റെ ശരീരം കാണാത്ത രൂപത്തിൽ എന്റെ ജനാസ കൊണ്ടുപോകാൻ ഞാൻ വസീയത്ത് ചെയ്യുന്നു. അലിയേ സയ്യിദത്തുന ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. മൂന്നാമത്തെ വസീയത്ത് ഫാത്തിമ ബീബി പറയുന്നു, അലിയേ ഞാൻ എപ്പം മരിച്ചാലും ഞാൻ ഏത് സമയത്ത് മരിച്ചാലും എന്റെ ജനാസ നിങ്ങൾ മറവ് ചെയ്യേണ്ടത് രാത്രിയാണ്, പകൽ സമയത്ത് മറവ് ചെയ്യേണ്ട. കാരണം എന്റെ ജനാസ മറവ് ചെയ്യുന്ന സമയത്തെങ്ങാനും ഏതെങ്കിലും പുരുഷന്മാർ എന്റെ ശരീരം കണ്ടാലോ, ശരീരമെന്ന് പറഞ്ഞാൽ തുണി കൊണ്ട് മൂടിക്കെട്ടിയ ആ അവയവത്തിന്റെ വടിവും വലിപ്പവും ആകൃതിയും ഏതെങ്കിലും പുരുഷന്മാർ കണ്ടാലോ, അലിയേ എന്റെ ശരീരം രാത്രി മറവ് ചെയ്യണം. എന്റെ മൂന്നാമത്തെ വസീയത്താണ് സയ്യിദത്തുന ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, അലി ഇബ്നു അബീ താലിബ് തങ്ങൾ നിർവഹിക്കുന്നു വലിയ മഹത്വമുള്ള മഹിതമായ
സന്ദേശം നൽകിയ ഉമ്മയാണ് സയ്യിദത്തുന ബിബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഒരു യാസീൻ ഓതാൻ പറ്റോ ഇല്ലയോ? ഒരു യാസീൻ ഓതോ ഉമ്മമാരോതോ? ഒരു യാസീൻ ഫാത്തിമ അവധിക്ക്. അപ്പൊ റമദാൻ എപ്പോ കടന്നു വരുമ്പോ ഇത് മറക്കണ്ട, റമദാൻ 3 ഫാത്തിമ ബിയുടെ വഫാത്ത്. ഇനി തീർന്നില്ല ഈ മാസം റമദാനിന്റെ പവിത്രതയ്ക്ക് പുറമേ ചില മഹാന്മാരുടെ മഹത്വം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മറന്നു പോകരുത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ് സയ്യി ആരാണ് പറയും? മുത്തുനബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ ആരാ? ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ. രസകരമായ സംഭവം ഉണ്ട്, സമയമുണ്ടെങ്കിലും. സമയം തീർന്നുപോയി, ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ, അതുപോലെ സ്നേഹമുണ്ട്, അതുപോലെ എന്ന് പറഞ്ഞുകൂടെ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയോട് വല്ലാത്ത സ്നേഹ മുത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക്. എന്നാൽ ആ ഖദീജ ബിബി വഫാത്തായത് റമദാൻ 10 റമദാൻ 10 ബിബി ഖദീജത്തുൽ കുബറ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാത്ത ഇഷ്ടമുള്ള ഉമ്മയാണ് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലഖദ് റുസിഖ്തു ഹുബ്ബഹ ഫഅഹിബ്ബു മൻ യുഹിബ്ബുഹ. സഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നു, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജയെ വല്ലാതെ സ്നേഹിക്കുന്നു, വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഓ മുസ്ലിമേ, നിങ്ങളും ഇഷ്ടപ്പെടണം, നിങ്ങളും സ്നേഹിക്കണം മുഹമ്മദ് റസൂലുള്ളാഹി. സദസ് നിന്ന് ഏതെങ്കിലും ഒരാൾ എന്നോട് പറയാ, ഉസ്താദ് നിങ്ങൾ എന്റെ ഭാര്യനെ സ്നേഹിക്കണം, അടി കിട്ടാമിനെ വേറെടുക്കും പോണം, നിങ്ങൾ എന്റെ ഭാര്യന്റെ നമ്പറിൽ വിളിക്കണം, നിങ്ങൾ എന്റെ ഭാര്യനെ വല്ലാതെ സ്നേഹിക്കണം എന്നോട് ആരെങ്കിലും പറയോ? ഇല്ല. അള്ളാഹിന്റെ ഹബീബ് മുസ്ലിം ലോകത്തിനോട് പറയുന്നു, നിങ്ങൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഖദീജയെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിച്ചോ, നിങ്ങൾക്ക് നല്ലതാ, നിങ്ങൾക്ക് ഗുണം കിട്ടും. ബഹുമാനപ്പെട്ട സയ്യിദന അബ്ദുൽ ഹയ്യ അൽബൽസി റളിയല്ലാഹു തആല അൻഹു, മഹാനവർകൾ, വലിയ പണ്ഡിതനാണ്. മഹാനവറുകൾ പറഞ്ഞു, ഖാദി ഇയാൽ എന്ന് പറയുന്ന പണ്ഡിതന്റെ ഒരു കിതാബുണ്ട്, കിതാബു ശിഫ. ഈ കിതാബു ശിഫയാകുന്ന ഗ്രന്ഥം ഞാൻ മുഴുവനും നോക്കി തീർത്തപ്പോ എന്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം. എന്താണ് ആഗ്രഹം? എനിക്ക് കാണണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖമൊന്ന് കാണണം. ഈ കിതാബ് ശിഫ എന്ന് പറയുന്ന കിതാബ് മുഴുവൻ നോക്കി തീർത്തപ്പോ റസൂലുള്ളാഹിന്റെ മുഖം കാണാൻ വല്ലാത്ത ആശ എന്റെ മനസ്സിലുണ്ട്. അബ്ദുൽ ഹയ്യ അൽബൽസി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അതിനെന്താ മാർഗം? റസൂലുള്ളാഹി തങ്ങളെ കാണാൻ എന്താ മാർഗം? മഹാനവർകൾ പഠിപ്പിക്കുന്നു, അസ്റഉൽ വസീല ഇല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർബു ഖദീജ റളിയല്ലാഹു തആല അൻഹു. ഖദീജ ബീവിയെ മുറുക്കെ പിടിച്ചോ, ഖദീജ ബീവിയെ മുറുക്കെ പിടിച്ചോ, റസൂലുള്ളാഹി തങ്ങളെ കാണും. വഅലമു മത സയ്യിദന മുഹമ്മദ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹയ്യ അൽബൽസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്കെങ്ങനെയെങ്കിലും ആ താമരപ്പൂവിന്റെ ലംഘനമുള്ള മുഖമൊന്ന് കാണണം, ഞാനതാ എടുത്ത ഹിക്മത്ത് എന്താണ്? ഞാൻ ഓതുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ 1000 ഫാത്തിഹ. അതേപ്രകാരം ഓതുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ 1000 ഫാത്തിഹ ഓതുന്നു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ 1000 ഫാത്തിഹ ഓതുന്നു. 3 മഹദികൾക്കും 1000 ഫാത്തിഹ ഏതാ ഓതിയിട്ട് ഞാനങ്ങ് കടന്നുറങ്ങിയപ്പോ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്ഖാലൈ നീ വൽ ഫാരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സല്ലി വസാ ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിമി. മഹാനവറുകൾ പറയുന്നു, 3 മഹദികൾക്കും 1000 വീതം ഫാത്തിഹ ഓതി അങ്ങ് തീർത്തിട്ട് രാത്രിയുടെ യാമങ്ങളെല്ലാം കടന്നുറങ്ങുന്ന സമയത്ത് അതാ എന്റെ മുന്നിലേക്ക് കടന്നു വരുന്നു ശഫീഉന മുഹമ്മദുർ റസൂലുള്ളാഹ്. താമരപ്പൂവിന്റെ ലംഘനമുള്ള മുഖമെന്തൊരു ആസ്വാദനമാണെന്തൊരു ഭംഗിയാണെന്തൊരു ചാരുതയാട് എനിക്ക് കണ്ടിട്ട് ആശ തീർന്നിട്ടില്ല. സയ്യിദുന അബ്ദുൽ ഹയ്യ അൽബൽസി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖദീജ ബീവി ഓതോ ഒരു യാസീൻ, ഓതോ ഒരു യാസീൻ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. ഖദീജ ബീവിന്റെ മഹത്വം പറയാനുണ്ട് മുമ്പ് നിങ്ങൾ. എന്തൊരു ഉമ്മയാ! കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ സ്ഥാപനത്തിൽ മടക്കര അൽമദീനയിൽ ഖദീജ ബീവിന്റെ 4 ആണ്ട് നിർശങ്ങൾ നടത്തി.
എന്റെ മനസ്സ് ആ ദിവസം വല്ലാതെ ഒന്നിങ്ങനെ പൊട്ടിപ്പോയി. ഖദീജ ബീവി ആരാ? ഇസ്ലാമിക മെമ്പർഷിപ്പ് ഒന്നാമതായി സ്വീകരിച്ച ഉമ്മയാണ് ഖദീജത്തുൽ ബീവി, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല. ഒന്നാമത്തെ മെമ്പർഷിപ്പ് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്ന ഏറ്റവും വലിയ ഉമ്മയാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല. മക്കത്തെ രാജാത്തിയാണ്, സുബ്ഹാനല്ലാഹ്, വല്ലാത്ത സമ്പത്തിന്റെ ഉടമയാണ്, വല്ലാത്ത സമ്പത്തിന്റെ ഉടമയാണ്. പ്രമാണിമാരും രാജാക്കന്മാരും അന്വേഷണവുമായി അങ്ങോട്ട് പോയിട്ട് തിരിച്ചെടുത്തില്ല ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. ആ ഉമ്മാന്റെ ആണ്ട് നടത്തിയില്ല, പിന്നെ നമ്മൾ ആരാണ്ടാ നടത്തുക? ഹദീജ ബീവി ആരാ? അള്ളാഹിന്റെ ഹബീബിന് എല്ലാ സംരക്ഷണവും, ശത്രുക്കൾ വളഞ്ഞപ്പോഴും ശത്രുക്കൾ പരാതിപ്പെട്ടപ്പോഴും ശത്രുക്കൾ കല്ലെടുത്തെറിഞ്ഞപ്പോഴും എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും കൂട്ടക്കൂട്ടി പിടിച്ചു നടന്ന സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല. ജബലുൻ നൂർ കയറിയിട്ടുണ്ടോ? മക്കത്ത് ഉമ്രക്ക് പോയാൽ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞങ്ങളെ കൂടെ ഉമ്രക്ക് വരുന്നതൊക്കെ ഞങ്ങൾ കൊണ്ടുപോക്കുന്നുണ്ട്, ജബലുൻ നൂറിലും ആറ് സൂറിലൊക്കെ. ഇൻഷാല്ലാ റബീഉൽ അവ്വൽ മാസം ഞങ്ങൾ തുടങ്ങും, ആവശ്യമുള്ളവർക്കൊക്കെ വരാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമ്മളെ അഷ്റഫി ഉസ്താദുമായി ബന്ധപ്പെട്ടാൽ എന്റെ നമ്പർ കിട്ടും, അല്ലെങ്കിൽ ഓരുമായി ബന്ധപ്പെട്ടാൽ തന്നെ മതി. ഞാൻ ഉമ്രന്റെ പരസ്യം അടിക്കുകയല്ല, ഞാൻ പറയാം, സുന്നികളെ കൊടുത്ത് പോയാൽ മതി, ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നില്ലെങ്കിൽ. ജബലുൻ നൂർ ഇൻഷാല്ലാ കയറണം. ഖാറു സൗറ കൽബുദ അവിടെ കയറിയിട്ട് മാഷാല്ലാ ബുർദയുടെ വരികളൊക്കെ ചെല്ലുമ്പോ എന്തൊരു ആനന്ദമാറി. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ തന്നെ ബദറിലും പോകും. ഞാൻ പറയാൻ കാരണം, ഇപ്പൊ കുറെ ഗ്രൂപ്പുണ്ട്. ഒരിക്കൽ ഞാൻ ഹജ്ജിന് പോയപ്പോ ഉദാ ഷെരീഫിന്റെ മുറ്റത്ത് വെക്കുമ്പോ രണ്ട് ചെറുപ്പക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഖബർ ഷെരീഫ് എവിടെയാണ്? സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ വന്നിട്ട് എത്ര ദിവസമായി? ഞങ്ങൾ വന്നിട്ട് മൂന്ന് ദിവസമായി, ഇന്ന് പോവാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞങ്ങൾ കണ്ടിട്ടില്ല. അവർ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അവർ പറഞ്ഞു, ഞങ്ങൾ വന്നത് ഞങ്ങളെ കേരളത്തിലെ മുജാഹിദ് ഗ്രൂപ്പിന്റെ കൂടെയാണ്. ഇവിടെ വന്ന പോർ പറഞ്ഞു, അങ്ങനത്തെ ഒരു നബിയൊന്നും ഇവിടെ ഇല്ല, അവർക്ക് നേരത്തെ മണ്ണായി പോയി, അങ്ങോട്ട് പോകുന്നതും വേണ്ട, ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല, ഞങ്ങൾ ഇന്ന് രാത്രി ബസ്സാണ്, ഞങ്ങൾ എന്ത് ചെയ്യും ഉസ്താദേ? ഞങ്ങൾ കാണിച്ചു കൊടുത്തു ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ ഷെരീഫ്, ആ റൗളാ ഷെരീഫ് കാണിച്ചു കൊടുത്തു. നല്ല സുന്നികളെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പോയാൽ ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് ആസ്വദിക്കാനുണ്ട്. ജബലുൻ നൂറിന്റെ മേലെ കയറിയിട്ട് ഹിറ പർവ്വതത്തിന്റെ ചരിത്രം പറയുമ്പോ, അതുപോലെ തന്നെ ഖാറു സൗറിന്റെ മേലെ കയറിയിട്ട് വമാഹവൽ ഖാറു മിൻ ഖൈരി വമിൻ കർമി, ആ മദഹികളൊക്കെ അങ്ങ് ചെല്ലി അങ്ങ് വിശദീകരിക്കുമ്പോ, പ്രാവുകളെ സഹായം ചലന്തിയുടെ സഹായമൊക്കെ പറയുമ്പോ, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാത്ത ഉമ്മയും ഉപ്പയും ഉണ്ടാവില്ല. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അവിടുന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഹറമിലേക്ക് പോകുമ്പോ ബദറിൽ കൂടി അങ്ങോട്ട് പോകും. മാഷാല്ലാ എന്തൊരു അനുഭൂതിയ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നല്ലപോലെ അസ്മാഉൽ ബദർ ചൊല്ലി ദ്വാരനോളി, അള്ളാഹു ബദറിൽ എത്തിക്കും ഇൻഷാല്ലാ. ഇന്നും അവിടുത്തെ സ്മാരകങ്ങൾ കാണുമ്പോ അറിവുള്ള പണ്ഡിതന്മാർക്ക് പ്രത്യേകിച്ച് അത് അയവറക്കാൻ വല്ലാത്ത ഭാഗ്യ. എന്തൊരു സന്തോഷം അറിയോ, ആ ബദറിന്റെ രണാങ്കണത്തിൽ അങ്ങ് പോയി നോക്കുമ്പോ ശരിക്കും ബദർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നത് പോലെ നല്ല ഏറ്റുമുട്ടൽ കാണാൻ സാധിക്കുന്നു. മസ്ജിദുൽ അരീസ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ സ്വഹാബത്ത് ചെറിയ ടെന്റ് കെട്ടിക്കൊടുത്തു. ആ ടെന്റ് പിന്നീട് പൊളിച്ചിട്ട് അതിന്റെ സ്മാരകമായിട്ടാണ് അവിടെ മസ്ജിദുൽ അരീസ് എന്ന് പറയുന്ന പള്ളി അവിടെ നിൽക്കുന്നത്. ചരിത്രം അറിയുന്ന പണ്ഡിതന്മാരെ കൂടെ പോണം. അപ്പൊ അതിന് വല്ലാത്തൊരു ഭംഗിയാ, അത് ആസ്വദിക്കാൻ. ആ ബദറിൽ പോയി സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം മസ്ജിദുൽ അരീസിന്റെ പിറകിൽ ഞങ്ങൾ പോയപ്പോ ആ പള്ളിയുടെ പിറകിൽ ചില ആൾക്കാരൊന്നും അങ്ങോട്ട് പോകില്ല. ഡ്രൈവർക്ക് കുറച്ച് നിങ്ങൾ പൈസ അധികം കൊടുത്താൽ വരെ അങ്ങോട്ട് കൊണ്ടുപോകും. മസ്ജിദുൽ അരീസിന്റെ പിറകിൽ അങ്ങോട്ട് പോയി. പോയവരൊക്കെ സാഹചര്യം ഉണ്ടാവല്ലോ അല്ലേ. ആ മസ്ജിദുൽ അരീസിന്റെ പിറകിൽ ചെറിയൊരു ഘടങ്ങ് കെട്ടിയിട്ടുണ്ട്. ഘടങ്ങ് എന്ന് പറഞ്ഞാൽ അവിടെ മതിൽകെട്ട്. ഞാൻ ആരും കാണാതെ മെല്ലൊന്ന് അങ്ങോട്ട് എടുത്തു ചാടി. എടുത്തു ചാടുന്ന കണ്ടപ്പോ നമ്മളെ കൂടെ ഉള്ള ആളൊക്കെ എടുത്തു ചാടി. ആരാ? വലിയ വയസ്സന്മാർ, വലിയ വയസ്സന്മാർ. ഇപ്പോ കൂടുതലും പള്ളിയിൽ പറയുമ്പോൾ പറയാടിക്കാൻ പറ്റില്ലല്ലോ. പള്ളിയിൽ മുമ്പൊക്കെ സെഫ് മാത്രമേ കാണലുള്ളൂ. ഇപ്പൊ കൂടുതലും സൽക്കാരത്തിന് പോയ പോലെ കസേരയാണ്, കൂടുതലും ടേബിൾ ഉണ്ടാവില്ല, കൂടുതലും കസേരയെ കാണാം. എന്നാൽ എന്താ പ്രശ്നം? കാലിന് സുഖമില്ല, ഡിസ്ക് പ്രോബ്ലം, പല പ്രശ്നങ്ങളുമാണ്. അപ്പം വീട്ടിൽ നിന്ന് വരേണ്ട കസാല എടുത്തിട്ടാ വരിക, എന്നിട്ട് പള്ളിയിലേക്ക് എന്നിട്ട് ഇരുന്ന് നിസ്കരിച്ചു. എന്നാൽ പണിക്കോ തേങ്ങ കച്ചവടത്തിനോ ചകരി കച്ചവടത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ജോലിക്കൊന്നും ഇതൊരു പ്രശ്നമില്ല. നിസ്കരിക്കാൻ മാത്രം കാലുവേദന, മുട്ടുവേദന. അല്ലെങ്കിൽ ജോലിക്കോ അല്ലെങ്കിൽ വളപ്പ് വെത്താനോ വീട്ടിന്റെ കാര്യങ്ങൾ നടത്താനൊന്നും കാലുവേദനയില്ല. ഒരു മീറ്റിംഗ്, SOSന്റെ മീറ്റിംഗ് ഉണ്ട്, ഇവിടെ ചെറിയൊരു ഇങ്ങനെ ഇങ്ങനെ ഇളക്കി പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലേക്ക് പോകുന്നതോ ഉഷാറായിട്ട് നടന്നു പോവാ. മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് വരുമ്പോൾ എല്ലാം ഇങ്ങനെ വരിക, അയാൾ വന്ന് മീറ്റിംഗ് വിളിച്ച് പോകുമ്പോൾ ഉഷാറായിട്ട് പോവാ. അള്ളാഹു മനസ്സ് നന്നാക്കി തരട്ടെ. എന്നാ ഇങ്ങോട്ട് നോക്കി, ഈ കസാരി എടുത്ത് പള്ളിയിൽ പോയി, പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് കസാരി എടുത്ത് വീട്ടിലേക്ക് പോവാണ്.
വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇടവഴിയിലൂടെ തിരിഞ്ഞ് മറന്നു പോകണം വീട്ടിലേക്ക്. ഈ കസേരക്ക മെല്ലെ തലേന്റെ മേലെ വെച്ച് വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ചെറിയ ഇടവഴിയാണ് വീട്ടിലേക്ക്. അങ്ങനെ പ്രയാസപ്പെട്ട് ഞെരുങ്ങി മുറുകിയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് മെല്ലെ ഒപ്പിച്ചു പോകുന്ന സമയത്ത് അതാ പെട്ടെന്നൊരു ഒരു മൂർഖം പാമ്പ് നേരെ മേലേക്ക് വരും. ഈ മൂർഖം പാമ്പ് വന്ന ഈ മനുഷ്യൻ ഓടുന്ന ഓട്ടം കണ്ടുക്കോ നിങ്ങൾ? ഈ അഞ്ചാതി ഓട്ടായിരിക്കും അറിയോ? പിന്നെ അവിടെ കാലുവേദന ഉണ്ടോ? അവിടെ ഊരവേദന ഉണ്ടോ? കാസാരി ഒരു വാഴത്ത് വിളിച്ചാൽ അയാളൊരു എന്തേ ഓട്ടം കിട്ടു ഓടും. അവിടെ എന്ത് കാലുവേദന, അവിടെ എന്ത് പ്രയാസം മൂർഖം പാമ്പിനെ ഒന്ന് രക്ഷപ്പെടാൻ? അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് ഇരിഞ്ഞ് നിസ്കരിച്ചൂടെ? ബുദ്ധിമുട്ടുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ചെറിയൊരു പ്രയാസം വരുമ്പോ കസാരയിലേക്ക് കയറാം, ദേ പദവി അങ്ങോട്ട് മാറ്റിയാ. ഈ പാമ്പ് അങ്ങോട്ട് വരുമ്പോ ഇയാളൊരു ഓട്ടോടിക്ക് പറിച്ചത് എന്താ ഓട്ടം? പീഡിഷ വരെ വേർക്കിൽ കണ്ടിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ സുഹൃത്തുക്കളെ, ആ നിലയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് ഘടങ്ങ് അങ്ങോട്ട് ചാടിയപ്പോ വയസ്സമ്മാരും കയറാൻ. അവിടെ എന്താ വിഷയം? അവിടെ സമയമുണ്ടോ സലാമേ? ചെയ്യാനായോ? ഇല്ല ഉണ്ടോ? അവിടെ ബഹുമാനപ്പെട്ട സയ്യിദുന ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എല്ലാവർക്കും അറിയുന്നവരാണല്ലോ. ഹംസത്തുൽ കർറാർ ഞങ്ങളുടെ ചെറിയൊരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ചെറിയൊരു മധു ഞങ്ങളെ കുട്ടികളങ്ങ് പാടിയപ്പോ തുടങ്ങലും പ്രായമുള്ള ആൾക്കാരങ്ങ് ഏറ്റെടുത്തു. സുബ്ഹാനല്ലാഹ്, എന്താ ഉഷാറ്! കുമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പി അസുവദിന് മാറണ്ട വെള്ളൽ നബി മഹമൂദ് റഹ്മീന്ന് വെള്ളം കുടിക്കുന്നോരാരട അമ്പർത്ത് പിയുള്ള കാവൽ വെച്ചുള്ള സംഭാരമിൽ ചെന്ന് കേറട ഹൈറുൽ വാറാ നബിയാർക്കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരട സയ്യിദുന ഹംസത്തുൽ ഖറാ റളിയല്ലാഹു ധീരനായ സഹാബിയാണ്. അള്ളാഹുവിന്റെ ഹബീബിനും സഹാബത്തിനും കെട്ടിക്കൊടുത്ത വെള്ളത്തിൽ വിഷമൊഴിച്ച് കലക്ക് മുക്കിക്കൊല്ലാമെന്ന് അസ്വദ് കരുതി വരുമ്പോ അസ്വദിനോട് ചോദിക്കണ ആരുണ്ടടാ എന്റെ അടുക്കൽ വരാൻ? എന്റെ പ്രിയപ്പെട്ട നേതാവിനെ വധിക്കാൻ ആരാണ്? സയ്യിദുന ഹംസത്തുൽ ഖറാ. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ റസൂലുള്ളാഹിന്റെ കുളം കലക്കാൻ. അസ്വദ് ഓടി വന്നു എന്ന് മാത്രമല്ല വെള്ളത്തിനെ പിടിച്ച് മുക്കിയിട്ട് അങ്ങ് കൊന്നു. ഈ ഹൗദ് ഇന്നും അവിടെ കാണാൻ സാധിക്കും. വെള്ളമില്ല, ഹൗദുണ്ട്. ഹംസത്തുൽ ഖറാർ തങ്ങൾ ധീരമായി പോരാടിയ ആ പ്രസിദ്ധമായ ഹൗദ് ഇന്നും ബദറിൽ പോയാൽ കാണാൻ സാധിക്കും. വഹാബികൾ ഇല്ല എന്നൊക്കെ പറയും, നമ്മൾ പോയി കണ്ടാണല്ലോ. വെള്ളമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അറിയുന്നവരോട് കൂടെ പോകുമ്പോൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാവുന്നുണ്ട്. ഇൻഷാല്ലാഹ് ബന്ധപ്പെട്ടാൽ നമ്മുടെ കൂടെ ഒക്കെ വരാൻ സാധിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാല്ലാഹ് നമുക്കൊക്കെ പോകണം, അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനിയിപ്പോ ഹജ്ജിന്റെ സീസണായി, റമദാൻ കഴിഞ്ഞാൽ ഹജ്ജായി, അതിനുശേഷം മുഹറം സഫർ മുതൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഒരുപാട് ഹജ്ജ് ഉംറകൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇരിക്കട്ടെ, ജബലുൻ നൂറിന്റെ മേലെ റസൂലുള്ളാഹി തങ്ങൾ ആറ് ഹിറ പർവ്വതത്തിന്റെ മേലെ കഴിയുമ്പോ ഒരു ദിവസം രണ്ടു നേരത്തെ ഭക്ഷണ പൊതിയുമായി പോകുന്നു. ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല, ഒരു ദിവസം ഉമ്മമാരെ പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുക്കുകയാണ് ഭക്ഷണം. ദിവസം രണ്ടു നേരത്തെ ഭക്ഷണം. ഖദീജ ബീവി സ്റ്റെപ്പ് കയറുകയാണ്. ഇന്ന് രണ്ടു മണിക്കൂർ കയറാനും ഒന്നര മണിക്കൂർ ഇറങ്ങാനും സമയം വേണം. ജബലിനൂറ് ആ കാലഘട്ടത്തിൽ സ്റ്റെപ്പില്ലല്ലോ. ആ ഖദീജ ബീവി ജബലിനൂർ ഇങ്ങനെ കയറി തുടങ്ങുമ്പോ അതാ വരുന്ന ബഹുമാനപ്പെട്ട മലക്കു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യകോലത്തിൽ വന്നു. ജിബ്രീൽ മനുഷ്യകോലത്തിൽ വന്നപ്പോ ഖദീജ ബീവിയെ കണ്ടു. ഖദീജ ബീവിയെ കണ്ടപ്പോ ജിബ്രീൽ ഒരൊറ്റ ഓട്ടം ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, നബിയേ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ വരുന്നുണ്ട് കേട്ടോ, ഭക്ഷണ പൊതിയുമായി വരുന്നുണ്ട്, നല്ല പലഹാരവുമായി വരുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് നബിയെ, എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് പറയാനുണ്ട് നബിയെ, ഖദീജ ബീവി വന്നാൽ എന്റെ ഒരു സലാമൊന്ന് ഖദീജനോട് പറയണേ നബിയെ, എന്റെ മനസ്സിലെല്ലാം താശയാണ്, അവിടുത്തെ ഭാര്യയായ ലോകത്തെ പ്രസിദ്ധയായ ഉമ്മയാണ്, എന്റെ ഒരു സലാമൊന്ന് പറയണേ നബിയെ, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് പറയാണ്. ഖദീജ ബീവി അങ്ങ് പോയപ്പോ റസൂലുള്ളാഹി തങ്ങൾ ആ സലാമു പറയുന്ന രംഗൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോക്കുണ്ടാവില്ല. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ ജബൽ നൂറിന്റെ മേലെ കയറണം. ഖദീജ ബീവിനോട് ഒരു സലാം പറയാൻ ജിബ്രീൽ പറയാണ് എന്താ മല മഹത്വം. ആ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാതായത റമളാൻ 10-ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മാഗർതു അഹദു മിനൻ നിസായി മാഗർതു അലാ ഖദീജ, എനിക്ക് മുസ്തനബിയുടെ ഭാര്യമാരിൽ ഒരാളോടും നീരസമില്ല, ഒരാളോടും ദേഷ്യമില്ല. എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്ന് പറഞ്ഞുകൂടാ, ഒരു നീരസം മുസ്തനബിന്റെ ഭാര്യമാരോട് ആരോടും ഇല്ല. പക്ഷേ മഹർത്തു അല ഖദീജ, ഖദീജ ബീവിയെക്കാൾ
ഖദീജ ബിബിയോട് ചെറിയൊരു നീരസം എന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞാൽ വെറുപ്പൊന്നല്ല, അത് ബാക്കിയും കൂടെ പറഞ്ഞാൽ തിരിയും. എന്തുകൊണ്ടാ? ഒമാർ ഐതുഹ, ഞാൻ ഖദീജ ബിബിയെ കണ്ടിട്ടൊന്നുമില്ല, എന്നാലല്ലേ ഭംഗിന്റെ വിഷയത്തിൽ പണക്കാണെന്ന് പറയാൻ പറ്റും. ഖദീജ ബിബിക്ക് ആയിഷ ബിബിയേക്കാളും ഭംഗിയുള്ളതുകൊണ്ടാന്ന് പറയാൻ പറ്റൂ, പക്ഷെ ഖദീജ ബിബിയെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ എന്തിന്റെ വിഷയത്തിലാ? അതെ, വലാക്കിൻ ഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യക്ദുറുദിക്റഹ, ഖദീജ ബിബിയെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ ചിലപ്പോ കുറച്ച് അധികം പറഞ്ഞേക്കു എന്നോട്. ആയിഷ ബിബി പറയാൻ കൂടെ കൂടെ കഴിയുമ്പോ ഖദീജ ബിബിയെ കുറിച്ച് ഇങ്ങനെ ഇടക്കിടക്കെ മധുഹ ഇങ്ങനെ പറയും, അതിങ്ങനെ കൂടുതൽ കേൾക്കാൻ കഴിയുന്നില്ല. ആയിഷ ബിബി പറയാൻ ചില ഭാര്യമാർക്കൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഉണ്ടാവുമ്പോ, അത് കൂടുതൽ ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? എപ്പൊ നോക്കിയാലും ആ ഉമ്മയെ കുറിച്ച് ഇങ്ങനെ മധു പറയും. മാത്രമല്ല, വർബ മാധവ ഹാത്ത, ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹി തങ്ങൾ നല്ല ഒരു ആറ്റിനെ പിടിച്ചിട്ട് അറക്കും, നല്ല ആറ്റിനെ പിടിച്ച് അറുത്തിട്ട് ഓരോ അവയവങ്ങളും കഷ്ണം കഷ്ണാക്കും, എന്നിട്ട് ഓരോ പാക്കറ്റിൽ ആട്ടിന്റെ മാംസമാക്കിയിട്ട് ഓരോ പാക്കറ്റും ആട്ടിന്റെ മാംസവും ഖദീജ ബിബിന്റെ കൂട്ടുകാരികളായ സ്ത്രീകൾ എവിടെയുള്ളതെന്ന് നോക്കി തെരഞ്ഞു പിടിച്ചിട്ട് അവർക്ക് കൊണ്ടുകൊടുക്കും. വല്ലാത്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. അപ്പൊ ഉപ്പാന്റെ ആണ്ട് കഴിക്കുമ്പോ, ഉമ്മാന്റെ ആണ്ട് കഴിക്കുമ്പോ ഉപ്പാന്റെ ഉമ്മാന്റെ സുഹൃത്തുക്കളെ വിളിക്കണമേ എന്ന് മനസ്സിലായി. അവരെ കൂട്ടുകാരികളെ, അവരെ കൂടെയുള്ളവരെ വിളിച്ചിട്ട് ഉപ്പാന്റെ ആണ്ടാണ് നിങ്ങൾ വരണം എന്ന് ഓർ വിളിക്കണം. ഖദീജ ബിബി വഫാത്തായപ്പോ ഖദീജ ബിബിന്റെ കൂട്ടുകാരികൾക്ക് ഓരോ പാക്കറ്റിലും ആട്ടിന്റെ ഇറച്ചി കൊണ്ടുകൊടുക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സ്നേഹം, ഇത് എന്തൊരു സ്നേഹമാണ്. സുബ്ഹാനല്ലാഹ്, ഇത് അങ്ങ് കണ്ടപ്പോ പറുബമാ കൊൽത്തുലഹു, ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു പോകും, കല്ലം വെക്കും വിദുന്യാത്തിന് ഇല്ല ഖദീജ, നിങ്ങൾക്ക് ഈ ഖദീജ മാത്രമേ ഉള്ളൂ, ഒരു ചെറുക്കായിട്ട് എന്നെ ഇല്ല ഇവിടെ, ഞാൻ പോരെ എന്ന് ഇടക്കിടക്ക് ഞാൻ പറഞ്ഞു പോക്കിട്ട് ഇങ്ങനത്തെ വലിയ ഇളപ്പ് കണ്ടപ്പോ, വല്ലാത്തൊരു സ്നേഹം കണ്ടപ്പോ ഞാൻ ചിലപ്പോൾ പറഞ്ഞു, വെറും ഖദീജ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ആയിഷ ഇല്ലിവിടെ എന്ന് പറഞ്ഞു പോകാറുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഫയഖൂലു ഇന്നഹാ കാനത് വകാനത്, മോളെ ആയിഷ ഖദീജ അങ്ങനത്തെ പെണ്ണല്ല കേട്ടോ. ഖദീജനെ കുറിച്ച് പിന്നെ പറയുകയാണ്, ഇന്നഹാ കാനത് വകാനത്, നമ്മൾ സാധാരണ പറയണ്ടേ ഓളോ, ഓൾ എങ്ങനത്തെ ആണെന്നറിയോ, ഓൾ ഇങ്ങനത്തെ ഓളാണ്, ഓൾ അങ്ങനത്തെ ഓളാണ്, ഓളെ പറ്റി അങ്ങ് പറയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ശത്രുക്കൾ എന്നെ വളഞ്ഞ സമയത്ത് എന്നെ സമാധാനിപ്പിച്ച ഖദീജ, ശത്രുക്കൾ എന്നെ കല്ലെടുത്തെറിഞ്ഞ സമയത്ത് എന്നെ സമാധാനിപ്പിച്ച ഖദീജ, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോ, എന്റെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോ, എന്നെ കൊണ്ട് വിശ്വസിച്ച ഖദീജ, ആ ഖദീജയെ മറക്കാൻ കഴിയില്ല. ആയിഷ വകാന ലീ മിൻഹാ വലദുൻ, ആയിഷ ആ ഖദീജയിൽ നിന്നല്ലേ എനിക്ക് അള്ള മക്കൾ തന്നത്, ആ ഖദീജയിൽ നിന്നല്ലേ എനിക്ക് അള്ള മക്കൾ തന്നത്, അതുകൊണ്ട് ആ ഖദീജയെ മറക്കാൻ കഴിയില്ല. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. മറ്റൊരു ദിവസം ഖദീജ ബിബിയെ കുറിച്ച് തന്നെ നമുക്ക് പറയാം, അള്ളാഹു തൗഫീഖിയാട്ടെ. ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. ആ ഖദീജ ബിബിയോട് വല്ലാത്ത സ്നേഹം ആരംഭ റസൂലുള്ളാഹി തങ്ങൾ. കല്യാണത്തിന്റെ സമയത്ത് മാല കെട്ടി കൊടുക്കുന്നതും, ആ സമയത്ത് ബഹുമാനപ്പെട്ട മുല കൊടുത്ത, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഹലീമത്തു സഅദിയ വരുന്ന സമയത്ത് മുമ്പ് കൊടുത്ത സ്വർണം കണ്ട് പൊട്ടിക്കരയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ആ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ അള്ളാഹുവിന്റെ ഹബീബ് വല്ലാതെ ഇഷ്ടപ്പെടുന്നു, നമ്മളും ഇഷ്ടപ്പെടണം. ഒരു യാസീൻ ഓതാൻ പറ്റുമോ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമദാൻ 10-നാണ് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ തീർന്നില്ല, റമദാൻ 17-ന് വരുന്നു. മഹാന്മാരായ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹു എല്ലാവരും എന്നെ ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, റമദാൻ 10-നിങ്ങൾ ആണ്ട് നമ്മൾ പോയി കൂടണം, എന്നിട്ട് മൊയ്ലാമാർ മാത്രം നമ്മളിങ്ങനെ കേൾക്കുക, അത് ഒഴിവാക്കി. ഒരു പൊതി ഭക്ഷണം വാങ്ങാൻ നമ്മളൊക്കെ റെഡി, അത് വർക്കത്തിന്റെ ഭക്ഷണമാണ്, വലിയ മഹത്വമുള്ളത് തന്നെയാണ്. പക്ഷെ അസ്മാവുൽ ബദുർ മദിനികളെ പേര് എല്ലാവരും ഒരു പ്രാവശ്യം ചെല്ലണം. പിന്നെ എന്ത് മുസ്ലിമാ, എത്ര കാലമായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് ആദ്യം മുതൽ അവസാനം വരെ മദിനികളെ പേര് നമ്മൾ വിളിച്ചോ? നിർബന്ധമായും ഒരു പ്രാവശ്യം ചെല്ലിയിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബദരീങ്ങളെ വർഗത്തിന് ഞങ്ങളുടെ സദസ്സിൽ നൽകണേ അല്ലാ, ഞങ്ങളുടെ കുടുംബത്തിന് നൽകണേ അല്ലാ, പുതുതായി ഏറ്റെടുത്ത ഹിഫ്ളു ഖുർആനിനും ഭാരവാഹികൾക്കും ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തനത്തിനും അവരെ ഹിഫ്ളു നീ തരണേ അല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. ബദരീങ്ങളെ
പതിനൊരു യാത്രയോ അള്ളാഹു തൗഫീഖ് ഒതുലേ ഇൻഷാല്ലാ. പോരാ, റമദാൻ പതിനേഴ് ബദരീങ്ങളിൽ മാത്രം തീർന്നില്ല, റമദാൻ പതിനേഴിന് വഫാതാകുന്നു അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഭാര്യ, വഫാത്തു വരെ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാത്ത ഭാര്യ സയ്യിദത്തുനാബിബി ആയിഷ റളിയല്ലാഹു തആലാ. പതിനാറോ പതിനേഴോ വയസ്സുള്ളപ്പോൾ ആരംഭ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി പോയി. പ്രിയപ്പെട്ട മകൾ ഭാര്യ ആയിഷ ബി റളിയല്ലാഹു അൻഹ റമദാൻ പതിനേഴിന് വഫാത്താകുന്നു. ഓദോ യാസീൻ ഓദോ, ഉമ്മമാർ നിർബന്ധമായിട്ട് ഓതണം ഒരു യാസീൻ. ആയിഷ ബി റളിയല്ലാഹു അൻഹ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, തീർന്നില്ല ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവ് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് അല്ലേ. കുട്ടികളുടെ കൂട്ടത്തിൽ ഇസ്ലാമിലേക്ക് ആദ്യം വന്നതാരാ? അലിയായി തങ്ങളാ. ആദ്യം വന്ന ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് ആരാ? ഖദീജ ബീവിയ. പിന്നെ വന്നതാരാ? സിദ്ദീഖുൽ അക്ബർ തങ്ങളാ. അടിമകളുടെ കൂട്ടത്തിൽ ആരാ? ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു. അലിയാരി തങ്ങൾ വഫാത്താകുന്നത് വിശുദ്ധ റമളാൻ 20-ന്. മാഷാ അല്ലാഹ്, എന്തൊരു ക്ഷേമമായ മാസം, എന്തൊരു വിളവെടുപ്പിന്റെ മാസം, എന്തൊരു ബറക്കത്തിന്റെ മാസം. ഓതണം ഒരു യാസീൻ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബാൽക്കൊക്കെ ഓതു, ഒന്ന് വേഗം പറയും. ഫാത്തിമാവി എപ്പോഴാ റമളാൻ? പിന്നെ എപ്പോഴാ? പിന്നെ പിന്നെ ഇല്ല, അസ്ഹാബുൽ ബദ്രീങ്ങൾ വിട്ടു നിങ്ങൾ അതിന്റെ ഇടയിൽ. ആ പിന്നെ റമദാൻ 20. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ യാസീനും കൂടി ഓതണം ഒരാൾക്ക്. അതും കൂടെ പറഞ്ഞു ഞാൻ നിർത്തണം. ഒരു പ്രായമുള്ള ഉമ്മാമ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ വളരെ നല്ല രൂപത്തിൽ നിന്ന് ശ്രദ്ധിക്കണം. ഒരു പ്രായമുള്ള ഉമ്മാമ തീരെ സുഖമില്ല. ആ ഉമ്മാമയുടെ ഭർത്താവ് ഇസ്ഹാഖ് എന്ന് പറയുന്ന ഭർത്താവ് മദീനയിലാണ് ജോലി ചെയ്യുന്നത്. ഈ ഉമ്മാമയുടെ പ്രിയപ്പെട്ട ഭർത്താവിന് മദീനയിലേക്ക് ലെറ്റർ എഴുതി, നിങ്ങളുടെ ഭാര്യയ്ക്ക് സുഖമില്ല, പെട്ടെന്ന് വരണം. ഈ മദീനയിലുള്ള ഭർത്താവ് ഇസ്ഹാഖ് എന്ന് പറയുന്നവർ മദീനയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. പ്രിയപ്പെട്ട ഭാര്യനോട് ചോദിച്ചു, നമുക്ക് ഡോക്ടറടുത്തേക്ക് പോകല്ലേ? വളരെ പ്രായം ചെന്ന ആ ഉമ്മാമയോട് ഉമ്മയോട് ഭാര്യയോട് ഭർത്താവ് ചോദിച്ചു, ഡോക്ടറടുത്തേക്ക് പോകല്ലേ? ഉമ്മ പറഞ്ഞു, ഡോക്ടറടുത്തേക്ക് ഞാനില്ല. പക്ഷേ ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ പ്രിയപ്പെട്ട ഉമ്മയെ ഡോക്ടറടുത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന ഇന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് മെഡിസിൻ കഴിക്കണം. മെഡിസിൻ കഴിക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ഫാസ്റ്റിങ്ങിലാണ്, അതുകൊണ്ട് നോമ്പ് നിങ്ങൾ ഒഴിവാക്കണം. കുറച്ച് ദിവസം നോമ്പ് ഒഴിക്കാനായിട്ട് നിങ്ങൾ മെഡിസിൻ തിന്നാൽ മാത്രമേ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയൂ. ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും നോമ്പെടുക്കാലോ എന്ന് പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞപ്പോ, ഈ ഉമ്മക്ക് എഴുതി കൊടുത്ത മരുന്നും ലിസ്റ്റും ഡോക്ടർ മടക്കി അങ്ങ് കയ്യിൽ കൊടുത്തപ്പോ, ഈ പ്രായം ചെന്ന ഉമ്മ ഭർത്താവിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് നിങ്ങൾ മരുന്ന് വേണ്ട, എനിക്ക് നിങ്ങൾ മെഡിസിൻ വേണ്ട, എനിക്ക് നിങ്ങൾ മരുന്നിന്റെ ലിസ്റ്റ് വേണ്ട. ഞാൻ 30 വർഷമായി ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് 30 വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലാഹ് നോമ്പ് പിടിച്ചവളായി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നവളായി വുദു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയം വിശുദ്ധ റമദാനിൽ എന്നെ മരിപ്പിക്കണേ അല്ലാഹ്, ഇന്ന് 30 വർഷമായി ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്യുന്നു, ആ ദുആ മാറ്റി നിർത്തിയിട്ട് തൽക്കാലം നിങ്ങൾ മെഡിസിൻ മെഡിസിൻ തിന്നിട്ട് നോമ്പ് ഒഴിവാക്കാൻ എന്റെ ഡോക്ടറെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ മെഡിസിൻ എനിക്ക് വേണ്ട, നിങ്ങളെ മരുന്ന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉമ്മയതാ ഡോക്ടറെ ഭാഗത്തേക്ക് മരുന്നും ഷീട്ടും വലിച്ചെറിയുന്നു. ഞാൻ 30 വർഷമായി ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ച് വാങ്ങാൻ കാത്തിരിക്കുകയാണ്. ആ പ്രിയപ്പെട്ട ഉമ്മ അതാ ഹോസ്പിറ്റലിന്റെ പടിയിറങ്ങിയിട്ട് വീട്ടിലേക്ക് വന്ന് വിശുദ്ധ ഖുർആൻ അങ്ങ് ഓതുമ്പോ പുതുപെടുത്തുകൊണ്ട് വിശുദ്ധ റമളാൻ മാസത്തിൽ ആ പ്രിയപ്പെട്ട ഉമ്മ വിശുദ്ധമായ ഖുർആൻ എടുക്കുകയാണ്. സൂറത്തുൽ അൻആമാകുന്ന സൂറത്ത് തുറക്കുകയാണ്. സൂറത്തുൽ അൻആം ഓതിക്കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട ഉമ്മയതാ ലഹും ദാറുസ്സലാം, അള്ളാഹുവിന്റെ സ്വർഗീയ വിശേഷണങ്ങൾ അങ്ങ് പറയുമ്പോ 30 വർഷം പടത്തറപ്പിനോട് ചോദിച്ച പ്രതിഫലം അള്ളാഹു അങ്ങ് കൊടുക്കുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
മുതുകൊടുത്ത് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, റമദാനിന്റെ സമയത്ത് തന്നെ ഈ ലോകത്തോട് വിട പറയുന്നു. കുമ്മാരെന്നറിയുമോ, വിശുദ്ധ റമദാൻ 27-ന് പ്രത്യേകമാക്കപ്പെട്ട ദിവസമാണ്. ഉമ്മയോടൊന്നിച്ച് ഞങ്ങളെ നാട് സ്വർഗീയ ലോകത്തിൽ ഒരുമിച്ച് കൂട്ടണേ. ബിജാഹി നബീൽ മുസ്തഫ മുഹമ്മദീൻ, ഉമ്മയെ ഓർമ്മയുണ്ടോ പെങ്ങളെ? ഭംഗീസം അഖിലേ ബൈത്തിൽ പതിയോരായേം, കരുണാരാതാരുള് ബീവി നഫീസത്തിൽ റളിയല്ലാ, കരുണാർദിമാ ഞങ്ങള് കണൈതിടല്ലാ. ശറഫായേ സുവർഗത്തെ കൊതിത്തേറ്റം മാണമ്പേത്തെ, ശരിയായേ ഇബാദത്തെ എടുത്തേ മുത്തേ, പ്രധാന പോരുൾ ബീവി നഫീസത്തിൽ റളിയല്ലാ, പ്രമാണറിവാ ഞങ്ങൾ കണൈതിടല്ലാ. സയ്യിദത്തിന ബീവി നഫീസത്തിൽ മിസ്രിയാ ാണ് റമദാൻ 27-ന് ലോകത്തോട് ഇവിടെ പറയുന്നത്. ആ ഉമ്മയുടെ കൂടെ സ്വർഗം കിട്ടാൻ ഒരു യാസീനോതുമോ നഫീസത്തുൽ മിസ്രിയാദീക്ക് പടച്ചറത്ത് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ റളിയല്ലാഹു അൻഹ, ഐഷ ബി റളിയല്ലാഹു അൻഹ, സഫിയത്തുമ്മൈ മൗനത്തും വാറംല, ഇന്ദും വസൈനബും കദാജുവൈരിയ, ഇൽമുഅ്മിനീന ഉമ്മാത്തും മർമിയ, ഹണവാക്കി റൂഹുൽ അമീൻ തന്മൊളിയ, അൻപൻ പുകൈന്ദയ കൈറുൽ ബറായ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർ സ്വർഗത്തിൽ കടന്നിട്ടല്ലാതെ, ഉമ്മാത്തുൽ മോമിനീങ്ങൾ സ്വർഗത്തിൽ കടന്നിട്ടല്ലാതെ, ലോകത്തൊരു പെണ്ണിനും അവിടെ പെർമിഷനില്ല, പറഞ്ഞിട്ട് കൊടുക്കുകയില്ല. പണത്തറമെ അവനെ മഹത്വത്ത് വെച്ച കാരണം കൊണ്ട്, അവരെ പേരിൽ യാസീനോമിയ കാരണം കൊണ്ട്, അവരെ പേരിൽ മധുരചൊല്ലിയ കാരണം കൊണ്ട്, അവരെ കുറിച്ച് മോമിനീങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗപ്രവേശനത്തിന് തൗഫീഖ് നൽകണേ അല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദീ. ഈ ഉമ്മമാരെ മുൻനിർത്തി ഖദീജ റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോ 40,000 ദീനാർ മാത്രമേ കയ്യിലുള്ളൂ, വേറൊന്നും കയ്യിലില്ല. പക്ഷേ അത് മുഴുവനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്തു. ഖദീജ റളിയല്ലാഹു അൻഹ. എന്റെ ഉമ്മമാരോട് ഞാൻ ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുന്നു, നമ്മുടെ ഹിഫ്ൽ ഖുർആൻ കോളേജ് അൽഹംദുലില്ലാഹ് നമ്മുടെ കമ്മിറ്റി ഏറ്റെടുത്തിട്ടുണ്ട് ഭംഗിയായി നിർവഹിക്കാൻ. പടസർബ് തൗഫീഖ് നൽകുമാറാവട്ടെ, എല്ലാവിധ സന്തോഷവും അള്ളാഹു കൊടുക്കട്ടെ. നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യണം പരിശുദ്ധ ഖുർആൻ ഹിഫ്ലാക്കുന്ന, അതും പെൺകുട്ടികൾ മാഷാ അല്ലാഹ്. തബ്ലീഗിന്റെ കോളേജിലും മറ്റു ആശയക്കാരെ കോളേജിലും പോയി പഠിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ തനിതായ ശൈലിയിൽ മക്കളെ വളർത്തിയെടുക്കാൻ നല്ല ക്യാമ്പസാണ് ഇന്ന് നമ്മുടെ സംഘടന ഏറ്റെടുത്തിട്ടുള്ളത്. ആ കുട്ടികളെ സ്ഥാപനത്തിന്റെ വിഷയത്തിൽ ഇന്ന് 10,00,000 രൂപ 10,00,000 ശിദാന രൂപ കടത്തിലാണ് അവർ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഖദീജ ബിവിയെ മുൻനിർത്തിക്കൊണ്ട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പറഞ്ഞാൽ ദൂരമായി പറയാനുണ്ട്, കേട്ടെടുത്തോളം. ഫാത്തിമ ബിവിയെ മുൻനിർത്തിക്കൊണ്ട് വിശുദ്ധ റമദാനിൽ പടച്ചറബ് കാണുന്നു ഈ സദസ്. സമയം ദീർഘിച്ചതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഏതെങ്കിലും ഒരു ഉമ്മ, എന്റെ ചെറിയ മക്കള്, ഒരു തെറ്റും ചെയ്യാത്ത ചെറിയ കുട്ടികൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോ 40,000 ദീനാറും അള്ളാഹുവിന്റെ ദീനിനെ കൊടുത്ത ഖദീജ ബിവിയെ ഓർമ്മിച്ചുകൊണ്ട്, ഫാത്തിമ ബിവിയെ, ആയിഷ ബിവിയെ, സൈനബ ബിവിയെ, സൗദ ബിവിയെ ഓർമ്മിച്ചുകൊണ്ട് ഏതെങ്കിലും ഉമ്മമാർ സ്വർണത്തിന്റെ ഏതെങ്കിലും ചെറിയ ആഭരണം
ആ ഹിഫ്ള് ഖുർആൻ ചെറിയ പെൺമക്കൾ ചെറിയ പെൺകുട്ടികൾ നിങ്ങളെ പോലെ വളർന്ന ചെറിയ പെൺകുട്ടികൾ ഹിഫ്ള് മനഃപാഠമാക്കുന്ന സ്ഥാപനത്തിന്റെ കടം വീട്ടുന്നതിന്റെ ഉമ്മമാരെ വിശുദ്ധ റമദാനിന് സാക്ഷി നിർത്തി പടച്ചറുപ്പും നിങ്ങളും മാത്രം അറിയുന്ന നിലക്ക് ഏതെങ്കിലും ഉമ്മ സ്വർണത്തിന്റെ ഏതെങ്കിലും ഒരാഭരണം കൊടുത്തേക്കുമോ അവർക്ക് റബ്ബ് സ്വർഗം കൊടുക്കട്ടെ, അവരുടെ ശരീരം നരകത്തിനുള്ളാവു ഹറാമാക്കട്ടെ. ഖുർആൻ മനഃപാഠമാക്കാൻ എനിക്കും കഴിഞ്ഞിട്ടില്ല എങ്കിലും പഠിക്കുന്ന കുട്ടികളെ കോളേജിന് വേണ്ടി നാളെ സ്വർഗത്തിലേക്ക് ഒരിടം കിട്ടാൻ എന്റെ സ്വർണത്തിൽ നിന്ന് ചെറിയൊരു തരി നീ തന്നത് പടച്ചറുപ്പേ നിനക്ക് ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കാൻ മനസ്സുള്ള ഏതെങ്കിലും ഉമ്മ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികൾ അങ്ങോട്ട് വരും അവരെ കയ്യിൽ കൊടുത്തേക്കണം. ഇനി ഉസ്താദെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല, എന്റെ വീട്ടിൽ ഇഷ്ടം പോലെയുണ്ട്, അതിൽ ചെറുതൊരു മോതിരം കൊടുത്താലൊന്നും എനിക്ക് നഷ്ടപ്പെടാനില്ല, ഞാൻ കൊടുത്തേക്കാമെന്ന് പറയാൻ പറ്റിയ ഉമ്മയുണ്ടോ? കുട്ടികൾ അങ്ങോട്ട് വിടണം, നമ്മുടെ ചെറിയ കുട്ടികൾ അങ്ങോട്ട് വിടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാളെ പാരത്രിക ലോകത്ത് ഉപകാരപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി, എന്തെങ്കിലും ചെറിയ അമൽ ചെയ്തിട്ട് നമുക്ക് രക്ഷപ്പെടണം, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പുരുഷന്മാരായോ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അതാ ഷാമിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വരുന്നു മദീനത്തേക്ക്. മദീനത്ത് വന്നിട്ട് ചോദിച്ചു, എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല, ഇന്നാലിന്ന ഒരു താബിഈങ്ങളിൽപ്പെട്ട ഒരു നേതാവുണ്ട്, അദ്ദേഹം ഇവിടെയുണ്ടോ? ഷാമിൽ നിന്നാണ് അയാൾ വരുന്നത്. മദീനത്ത് എത്തി ചോദിച്ചു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്, ഉമർ ഖത്താബ് അങ്ങടുത്ത് വിഷയമെത്തി, ആ ഉണ്ട്, എന്തിനാ നിങ്ങൾ വന്നത്? അദ്ദേഹത്തെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഷാമിൽ നിന്ന്. എന്താ സ്വപ്നം കണ്ടത്? അദ്ദേഹം സ്വർഗത്തിൽ കടന്നിട്ടുണ്ട് എന്ന സ്വപ്നം. ഓഹ്, വല്ലാത്ത സ്വപ്നം. അദ്ദേഹം സ്വർഗത്തിൽ കടന്നത് നിങ്ങൾ കാണുമെന്നും വേണ്ട, അദ്ദേഹം സ്വർഗത്തിൽ കടക്കാൻ മാത്രം നല്ല മനുഷ്യനാണ് എന്നും പറഞ്ഞു ഉമർ ഖത്താബ് തങ്ങൾ. പക്ഷെ ഈ മനുഷ്യനോട് പറഞ്ഞു ഉമർ ഖത്താബ് തങ്ങൾ, ചോദിച്ചു, വേറെന്താ നിങ്ങൾ കണ്ടത്? ഞാൻ കണ്ടത് അദ്ദേഹത്തിന്റെ ഒരു വസ്ത്രം ആർക്കോ ഒരാൾക്ക് സംഭാവന കൊടുത്തു, അങ്ങനെ കൊടുത്തതിന്റെ കാരണം കൊണ്ടാണ് അദ്ദേഹം സ്വർഗത്തിൽ കടന്നത് എന്നാ ഞാൻ സ്വപ്നം കണ്ടത്. എവിടെന്നാ കാണുന്നത്? ഷാമിൽ നിന്നാ. എവിടെയാ വന്നത്? മദീനത്താ. ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അങ്ങനെ അങ്ങ് ചോദിക്കണമല്ലോ. ഈ ചെറുപ്പക്കാരനെയും കൂട്ടി പോകുന്നു സയ്യിദുന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ചെറുപ്പക്കാരെയും കൂട്ടി അങ്ങോട്ട് പോയി ഈ മനുഷ്യർ കണ്ടുപിടിച്ചു, എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഷാമിൽ നിന്ന് സ്വപ്നം കണ്ടിട്ട് വന്ന ആളാണ് ഈ മനുഷ്യൻ, അദ്ദേഹം ഷാമുകാരനാണ്. എന്നെയോ? ആ, നിങ്ങൾ തന്നെ. എന്താ കണ്ടത്? നിങ്ങൾ സ്വർഗത്തിലാണെന്ന്. അല്ലാ അല്ലാ, അദ്ദേഹം കരയുകയാണ്. സ്വർഗത്തിലാണെന്ന് മാത്രമല്ല, അതിന് നിധാനമായൊരു സംഭവമുണ്ട്. നിങ്ങൾ ആ വസ്ത്രം ആർക്കോ ഒരാൾക്ക് നിങ്ങൾ സംഭാവന കൊടുത്തിട്ടുണ്ട് എന്നതും സ്വപ്നം കണ്ടിട്ടുണ്ട്, ശരിയാണോ എന്ന് ചോദിച്ചപ്പോ ഈ താബിഈങ്ങളിൽപ്പെട്ട നേതാവ് പറയുന്നു, ഓ ഉമർ ഖത്താബ് നിങ്ങളെ, ഒരു ദിവസം മസ്ജിദ് നബവിയിൽ നിന്ന് നിസ്കരിച്ച് ഞാൻ പുറത്തേക്ക് വരുമ്പോ അതാ മരം കൂച്ചി പോകുന്ന തണുപ്പാണ്, ശക്തിയായ തണുപ്പാണ്. ആ ശക്തിയായ തണുത്ത രാത്രിയിൽ ഞാൻ മസ്ജിദ് നബവിയിൽ നിന്ന് നിസ്കരിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു സാധുവായ ഫക്കീറായ മനുഷ്യൻ കുപ്പായമില്ലാതെ, ശരീരത്തിലിടാൻ ഡ്രസ്സില്ലാതെ, കുപ്പായമില്ലാതെ തണുത്ത് വറച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ സാധുവായ ഫക്കീറിനെ ഞാൻ അങ്ങ് കണ്ടപ്പോ അദ്ദേഹം എന്നോട് കുപ്പായം ചോദിക്കുകയാണ്. ചോദിക്കേണ്ട താമസമാ, തണുത്ത രാത്രി ഞാൻ എന്റെ കുപ്പായം മൂരിയിട്ട് കൊടുത്തു ഉമറേ. ആ കൊടുത്തതിന്റെ ജീവിതത്തിൽ അടുത്ത കാലത്താണ്, അത് തന്നെയാണ് ഷാമിൽ നിന്ന് ഈ മനുഷ്യൻ കാണുന്നത്. അല്ലാ അല്ലാ, ചില സ്വതക്കുകളൊക്കെ നിർണായകരമായ ഘട്ടത്തിൽ നമ്മളെ സഹായിക്കുകയാണ്. ഈ കൊടുക്കുന്ന സ്വതക്ക കൊണ്ടെങ്ങനെ നാളെ സ്വർഗമല്ലതെന്നാൽ പടച്ചിറപ്പ് കബൂല് ചെയ്യട്ടെ ബിജാഹി നബീ മുസ്തഫ മുഹമ്മദിൻ. ആ ഹിഫ്ള് ഖുർആൻ കോളേജിലേക്ക് ഉമ്മമാരും ആ കുട്ടികളാരും അയച്ചില്ല. ഞങ്ങൾ അയച്ചോ? ഏതെങ്കിലും ഉമ്മ കൊടുക്കണം ഇൻഷാല്ല, ഏതെങ്കിലും ഉമ്മയല്ല, എല്ലാ ഉമ്മമാരും കൊടുക്കണം. ഖദീജ ബീവിയോട് സ്നേഹമുള്ള ഉമ്മമാർ കൊടുക്കണം, ഫാത്തിമാ ബീവിയോട് സ്നേഹമുള്ള ഉമ്മമാർ കൊടുക്കണം. ചെറിയൊരു സ്വർണം കൊടുത്തതിനെ കൊണ്ടൊന്നും നഷ്ടപ്പെടാനില്ല, നാളെ സ്വർഗം കിട്ടും വിശുദ്ധ റമദാന. ഞാൻ എപ്പോഴും പോയിരിക്കും ഇൻഷാല്ല. പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഒരു 10,000 rupees അതിലേക്ക് പറയാൻ പറ്റും. ഒരാളൊന്ന് എഴുതിയിട്ടിപ്പോ എന്റെ മുമ്പ് ഖദീജ ബീവിയെ കുറിച്ച് കേട്ടാൽ ഞങ്ങൾ ഒരു 10,000 rupees അതിലേക്ക് കൊടുക്കാൻ പറ്റി. ഏതെങ്കിലും ഒരാൾ ഇപ്പൊ കൊടുക്കാനല്ല, പിന്നീട് കൊടുത്താൽ മതി. എന്താ പേര്? പി കെ അബ്ദുറഹ്മാൻ. നിങ്ങളൊന്ന് ആമീൻ പറയണം. നിങ്ങൾ അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞു നോക്കണ്ട, സ്വന്തം നോക്കിയാൽ മതി, സ്വന്തം നോക്കിയാൽ മതി. ഒരു 10,000 കൊടുത്താൽ ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നില്ല. ഖദീജ ബീവിയെ ഓർമ്മിച്ച്, ഫാത്തിമ ബീവിയെ ഓർമ്മിച്ച് പഠിച്ചവനെ, ആ മഹതികളെ പൊരുത്തം കിട്ടാൻ ഖുർആൻ ഇഫ്ലാക്കുന്ന കോളേജിൽ കൊടുത്താൽ എന്തൊരു മഹത്വം പഠിച്ചവനെ. ഖബറിലേക്ക് കിട്ടിയല്ലേ, അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കണേയല്ലോ, അദ്ദേഹത്തിന് നിയമത്ത് കൊടുക്കണേയല്ലോ, സന്തോഷം നീട്ടി കൊടുക്കണേയല്ലോ, അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ തീർക്കണേയല്ലോ, പ്രയാസങ്ങൾ അകറ്റണേയല്ലോ. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ഥാപനത്തിന്റെ ബർക്കത്ത് കൊണ്ട് ചെറിയ മക്കൾ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മുഴുവൻ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേയല്ലോ, അവരെ ഖബറുകളിലേക്ക് ഇത് പ്രകാശമായി നീ എത്തിക്കണേ അല്ലോ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 10,000 അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി നീ അത്താക്കി. വേഗം പറയണം, അധികം ചിന്തിക്കൊന്നും വേണ്ട. ഒരു 10,000 ബിസ്മില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്.
ഒരു മൂന്നാളങ്ങ് പറയണം. പറഞ്ഞോളി, ധൈര്യമായിട്ട് പറഞ്ഞോളി. ഒരു സ്ത്രീ അൽഹംദുലില്ലാ കാപ്പവൻ സ്വർണം, കല്യാണം കഴിഞ്ഞ് 10 വർഷമായി മക്കളില്ല. അല്ലാഹു തആല നല്ല മക്കളെ നീ കൊടുക്കണേ റഹ്മാനേ, കാപ്പവൻ സ്വർണം കൊടുത്തേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ നൽകണേ റഹ്മാനേ, അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാരിമാരെ കുറിച്ച് മക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ മഹദികളെ വർഗത്തുകൊണ്ട് ആ സഹോദരിക്ക് മക്കളെ കൊടുക്കണേ റഹ്മാനേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനേ, അല്ലാഹുവേ എന്ത് തടസ്സമുണ്ടെങ്കിലും നീക്കി കൊടുക്കണേ അല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ഉമ്മമാരെ കൊടുക്കണം ഇൻഷാഅല്ലാ. ഇനി ആ നമ്മളെ കൂട്ടത്തിൽ ഒരു മൂന്നാളങ്ങ് പറയണല്ലോ പഠിച്ചാൽ, കുറെ ലക്ഷങ്ങൾ കടയുണ്ട്, ഒരു 10,000 പറയാൻ പറ്റിയാൽ ബിസ്മില്ല. ഒരാൾ പറയും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. നമ്മളെ സ്റ്റേജിലുള്ളവർക്കും പറയട്ടോ. ആ ആശുമിന് ഇപ്പം പറയാൻ പറ്റിയ സമയമല്ലേ. ആ ഞാൻ ആരും നിർബന്ധിക്കില്ല കേട്ടോ, ഞാൻ നാട്ടിലായാലും ഗൾഫിലായാലും ഒരാളോട് നിർബന്ധിച്ച് പിരിവെടുക്കാറില്ല, കാരണം അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ നിർബന്ധിച്ച് പിരിവെടുത്താൽ കൊടുത്തവനക്ക് എന്തായാലും കൂലി കിട്ടൂല, കാരണം നിർബന്ധത്തിന് വാങ്ങി കൊടുക്കല്ലേ. ചോദിച്ചായിരിക്കും കിട്ടൂല, രണ്ടും വെള്ളത്തിലെ, പൈസ വെള്ളത്തിലെ പോലെ. ഇഹ്ലാസോടെ ചോദിച്ച് ഇഹ്ലാസോടെ കൊടുക്കുമ്പോൾ നമ്മക്കും കൂലി കിട്ടും, തീരുന്നവർക്കും കൂലി കിട്ടും. ആ 4 വയസ്സുള്ള ഫാത്തിമ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഹിഫ്ളു പഠിക്കാൻ ഒരു സ്വർണം ഇവിടെ ഏൽപ്പിക്കാൻ വന്നു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ഫാത്തിമ ബി ഇവിടെ ബർക്കത്തുണ്ട്, നീ കബൂല് ചെയ്യണേ അല്ലാ. ആ സഹോദരിയുടെ ഉദ്ദേശം പോലെ മക്കളെ നീ ഹാഫിദത്താക്കണേ അല്ലാ, അതിന്റെ എല്ലാ വഴിയും നീ തുറന്നു കൊടുക്കണേ അല്ലാ. അവരെ നാളെ സ്വർഗത്തിൽ ആഭരണം അണിയിപ്പിച്ച് സന്തോഷിപ്പിക്കണേ അല്ലാ. സ്വർണം ഊരിത്തരുന്ന സമയത്ത് ആ ശരീരം ഏത് ശരീരത്തിനാണോ അണിഞ്ഞത് അത് ഈ ശരീരം നരകത്തിന്റെ ഹറാമാക്കണേ അല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം